ചെറിയ വിശദീകരണത്തിൽ നിന്ന് അല്പമാണ് ഇന്നലെയും ഇനി ഞാന്നും നമ്മൾ സംസാരിച്ചു അതേ വൽ ഫുർ എന്നതിന് ഏത് ദിവസത്തെയും പ്രഭാതം എന്ന അർത്ഥപ്രകാരമാണ് നാം ഇതുവരെ സംസാരിച്ചത് ആ പ്രഭാതം കൊണ്ട് പ്രഭാത സമയം പ്രത്യേകിച്ചും ഉദ്ദേശിക്കപ്പെടുന്നു പകൽ സമയം തീർത്തും ഉദ്ദേശിക്കപ്പെടുന്നു അങ്ങനെ എല്ലാം വ്യാഖ്യാനങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന് നാം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വ്യാഖ്യാനമാണ് അതൊരു പ്രത്യേക ദിവസത്തിൻ്റെ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശം വൽ ഒരു പ്രത്യേക ദിനത്തിലെ പ്രഭാതം തന്നെയാണ് സത്യം ആ ദിനത്തിന് കൂടുതൽ വിശേഷത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അള്ളാഹുഅല സത്യം ചെയ്യുന്നത് അതനുസരിച്ച് ആ ദിനം ഏതാണ് ഇമാം മഹാനായിമ ഫറുദ്ദീൻ തഫ്സീറിൽ പറഞ്ഞു യൗമിൻ അത് ബലിപെരുന്നാൾ ദിവസത്തെ പ്രഭാതമാണ് ബലിപെരുന്നാളിന്റെ ബലിപെരുന്നാളെന്നും വലിയ പെരുന്നാളെന്നും പറയുമെന്ന് നമുക്ക് അറിയാം ബലിയറുക്കപ്പെടുന്ന പെരുന്നാളായതുകൊണ്ട് ബലിപെരുന്നാൾ എന്ന് പറയുന്നു ചെറിയ പെരുന്നാളിനേക്കാൾ കൂടുതൽ മഹത്വമുള്ളത് കൊണ്ട് വലിയ എന്ന് പറയുന്നു ഏതായിരുന്നാലും പെരുന്നാള് പറഞ്ഞാൽ തന്നെ വലിയ നാൾ എന്നാണ് വലിയ ബഹുമാനമുള്ള ദിവസം എന്നാണ് അതിന്റെ അർത്ഥം അതിൽ കൂടുതൽ ബഹുമാനമുള്ളത് കൊണ്ട് പെരുന്നാൾ എന്നെ സംബന്ധിച്ച് വലിയ പെരുന്നാൾ എന്നും പറയുന്നു ആ വലിയ പെരുന്നാളിന്റെ അഥവാ അന്നത്തെ രാവിലെ അതൊരു വല്ലാത്ത ബഹുമാനമുള്ള പ്രഭാതമാണ് കർമ്മങ്ങൾ അതിന്റെ വിഷയങ്ങൾ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ മാർഗം സ്വീകരിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകമായി നൽകപ്പെട്ട അമലാണ് അറബികൾ ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ വന്നവ വന്നവരാണ് മക്കയിലും മദീനയിലും മദീനയിലുമൊക്കെയുള്ള നല്ല സാഹിത്യപരമായ അറബി സംസാരിക്കുന്ന ജനങ്ങൾ അവർ അതൊരു വലിയ പുണ്യദിനമായി പഴയകാലം മുതലേ കണ്ടുവന്നിട്ടുണ്ട് ആ കണ്ടുവന്ന ദിനത്തിലാണ് കുർ അഥവാ ഉദയ്യത്തിൻ്റെ അറവ് നടക്കുന്നത് ആ ദിവസത്തിലുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഉദഹി തർക്കുക എന്നത് ഉദഹയ്യത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് ഉദഹിയ തർക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആടാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആടാകുമ്പോൾ അതിന് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം അതുപോലെ നമ്മൾ പോത്തിനെയോ കാളയെയോ ഒക്കെ അറക്കുകയാണെങ്കിൽ അതിനും അതേപോലെ വയസ്സ് തികഞ്ഞിരിക്കണം ഒട്ടകം അതുപോലെ പോത്ത് കാള അഥവാ പശുവിന്റെ ഇനത്തിൽ പെട്ടത് അതുപോലെ ആട് ഈ മൂന്ന് ജീവികളെയാണ് നിർദ്ദേശിക്കപ്പെട്ടത് വേറെയുള്ള വസ്തുക്കൾ കൊണ്ട് പറ്റില്ല ആ ആർക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമായി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ദിനമാണ് ബലിപെരുന്നാൾ ദിനം അതുകൊണ്ടാണ് ബലിപെരുന്നാൾ എന്ന പേര് തന്നെ അതിന് വന്നിട്ടുള്ളത് കൗസർ എന്ന ആയത്തിലും അതിനെ സംബന്ധിച്ച് സൂചനയുണ്ട് ഏതായിരുന്നാലും ശരി ആ ബലിയെർക്കുന്ന ദിനം നമുക്കറിയാം വലിയ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം വലിയ പെരുന്നാളിന്റെ പുതുബയും നിസ്കാരവും സാധാരണ നിൽക്ക് പെരുന്നാളിന്റെ നിസ്കാരത്തിന് ശേഷമായത് കൊണ്ട് നിസ്കാരവും എന്നല്ല പെരുന്നാളും നിസ്കാരവും കുത്തുബയും തിരിച്ചാണ് പറയേണ്ടത് എങ്ങനെ പറഞ്ഞാലും സംഗതി ഒന്നു തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അറുക്കേണ്ടത് ആ സമയമായാലും അനുവദനീയമാകും എന്നാണ് ഷാഫ് നിസ്കരിച്ചിട്ടില്ല നിസ്കാരം കുറച്ച് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് എന്നാലും ശരിയാകുമെന്നാണ് ഷാഫ് മധബ് ഹരീസുകളുടെ ബാഹ്യമായ അർത്ഥം നോക്കിയാൽ നിസ്കാരം കഴിയാതെ എന്നറിയിക്കുന്ന ഹരീസുകൾ ഉണ്ട് അതിനാൽ മറ്റ് മധുഹബുകളിൽ നിസ്കാരം കഴിയാതെ കഴിയാതെ അർക്കുന്നത് പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് അതിനാൽ നമ്മൾ എന്ത് വേണം നമ്മൾ എല്ലാ മധു അനുസരിച്ചും പറ്റുന്ന വിധത്തിൽ തന്നെ എന്തായാലും നമ്മൾ അർക്കില്ലേ ആ നിലക്ക് തന്നെ അറിവ് നടത്താൻ വേണ്ടി ശ്രമിക്കണം ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തമ്മിലുള്ള ഒരു വലിയ അന്തരമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം ഒരല്പം കഴിഞ്ഞു നിസ്കരിക്കുന്നതാണ് പുണ്യം കാരണം ചെറിയ പെരുന്നാൾ ദിവസത്തിലുള്ള വലിയ അമല് വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത് അത് ഫിതുറസ് കൊടുക്കലാണ് ഫിത്സഖ കൊടുക്കുക എന്നത് ചെയ്യേണ്ട നിസ്കാരത്തിന്റെ മുമ്പാണ് അതുകൊണ്ട് അല്പം കഴിഞ്ഞ് നിസ്കരിക്കുക ചെറിയ പെരുന്നാൾ നിസ്കാരം വലിയ പെരുന്നാൾ നിസ്കാരം തിരിച്ച് മുമ്പ് നിർവഹിക്കപ്പെടേണ്ടതായത് കൊണ്ട് കുറച്ച് നേരത്തെ നിസ്കരിക്കുക ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന്റെ മസ് വിശദീകരിച്ചിട്ടുള്ളത് ഈ ബലി പെരുന്നാളിന്റെ ദിവസം ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരാളം വലിയ കർമ്മങ്ങൾ നടത്തേണ്ട ഒരു ദിനമാണ് അറഫയിൽ നിന്ന് വന്ന് പെരുന്നാളിന്റെ രാവ് മുസ്ദലിഫയിൽ രാ പാർക്കും ആ മുസ്തലിഫയിൽ നിന്ന് രാവിലെ സമയം അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്നു അതാണ് ഏറ്റവും പുണ്യമായ സമയം എന്നാൽ ഹജ്ജിനു പോയവർക്ക് പ്രത്യേകിച്ചും ദുർബലരായ സ്ത്രീകൾ പ്രായമുള്ളവർ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് രാത്രി പകുതിയായതിനു ശേഷം ഇങ്ങോട്ട് വന്ന് അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ചാൻസ് ഉണ്ട് ഷാഫി മധുഹബിൽ വേറെ ചില മധുഹബിൽ അങ്ങനെ രാത്രിയിൽ വന്ന് നിർവഹിക്കാൻ ചാൻസ് ഇല്ല

ലക്ഷക്കണക്കായ ആളുകൾ ആ ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് രാവിലെ ഇങ്ങോട്ട് വരുമ്പോ വലിയ തിരക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ മധുഹബിൻ ഇടയിൽ വീക്ഷണ വ്യത്യാസമുണ്ടായപ്പോ ഷാഫഇബേർക്ക് കുറച്ച് നേരത്തെ തന്നെ ഇങ് പോരാം അപ്പൊ അവരുടെ തിരക്ക് അങ്ങനെ ഒഴിഞ്ഞു കിട്ടും ആനഫീമദ് ബേർക്കാണെങ്കിൽ അപ്പ ഇങ്ങോട്ട് വരാൻ പറ്റുകയില്ല അപ്പൊ അവരൊട്ടാ സമയത്ത് വരികയില്ല അപ്പോ ഉമ്മത്തിന് അപകടം വരാതെ ഉമ്മത്തിന് കൂടുതൽ സൗകര്യം കിട്ടാൻ അത് കാരണമായി അതാണ് ഉമ്മത്തിന് ഇമാമിങ്ങൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും എഴുന്നേറ്റൊന്നൊരു സ്ഥലത്തില്ല ഇരിക്കുന്നതിന് മുമ്പ് ഈ മുന്നിലിരിക്കുന്ന ആളുകൾ അപ്പുറത്തോടെ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ഭാഗത്ത് നോക്കുക അടുത്ത് ഭാഗത്ത് കസേര ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുക എന്നാൽ ഇനി വരുന്നവർക്ക് ആ സൈഡിലുള്ള കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും ഇപ്പുറത്തെ കസേരയില്ല എന്ന് തോന്നി ഞങ്ങൾ ഇരുന്നോളി നിങ്ങളിങ്ങേപ്പുറത്ത് കസേരയില്ലയെന്ന് ഉറപ്പായാലും നിങ്ങൾക്ക് ഇരിക്കാം അപ്പോൾ കസേരയിലേക്ക് പോകാൻ ആളുകൾ ബുദ്ധിമുട്ടില്ല അതിനു വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഈ സൈഡിലാണ് പിന്നെ ഒഴിവ് വരുക അപ്പൊ വരുന്നവർക്ക് വരുന്നവർക്ക് അവിടെ ഇരിക്കാൻ സാധിക്കും സഹോദരന്മാരെ അപ്പൊ ആ ഒരു ദിവസം വലിയ ഒരു പുണ്യദിനമാണ് ബലിപെരുന്നാൾ ദിനം അവിടുന്ന് വന്നാൽ പിന്നെ വലിയ വലിയ ധാരാളം ഹജ്ജിന്റെ കർമ്മങ്ങൾ അന്ന് നിർവഹിക്കാനുണ്ട് അതിൽ പെട്ടതാണ് ജമനത്തുൽ അഹബ എറിയുക എന്നത് അതുപോലെ മുടി നീക്കുക എന്നത് ആ രണ്ട് കർമ്മങ്ങൾക്ക് പുറമെ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ അറിവ് നടത്തുക എന്നത് എന്നാൽ അത് ഹജ്ജി ഇല്ലെങ്കിലും അറിവ് ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഒതുഹിയ തർക്കാറുണ്ടല്ലോ ഇനി ഹജ്ജിന്റെ വകയിലുള്ള അറിവുകളും ഉണ്ടാകാം അതിനേക്കാളെല്ലാം വലിയ മറ്റൊരു വലിയ കർമ്മം ഹജ്ജിന്റെ ഫർലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഫർലാണ് കായബ തവാഫ് ചെയ്യുക എന്നത് ഇഫാദത്തിൻ്റെ തവാഫ് എന്നാണ് അതിന് പറയാം നമ്മൾ ചെന്ന ഉടനെ നടത്തുന്ന തവാഫുകൾ ഉണ്ടാകും അതിന് കുതൂമിൻ്റെ തവാഫ് എന്നാണ് പറയാം അത് റമ്രക്കാകുമ്പോൾ ആ ഒരു തവാഫ് കഴിഞ്ഞാൽ റിമ്രക്ക് പിന്നെ സയ്യം കഴിഞ്ഞ് മുടികളയുന്നതോടുകൂടി റമ്രയുടെ പരിപാടി കഴിയും ഹജ്ജ് അങ്ങനെയല്ല അതിനു മുമ്പ് അറഫയിൽ പോയി നിൽക്കേണ്ടതുണ്ട് പാർക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ഈയൊരു സമയം എത്തിയാൽ മാത്രമേ ഹജ്ജിന്റെ ഫർലായ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ തവാഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ അൽ ഹജ് എന്ന് പറഞ്ഞ അറഫയിൽ നിൽക്കൽ അതിനു മുമ്പാണ് യജമാനായ റബ്ബിന്റെ വീട് എന്ന നിലക്ക് അവാഹുവിന്റെ ഭവനം എന്ന നിലക്ക് പറയപ്പെടുന്ന കായബരീഫിന്റെ സമീപത്തേക്ക് വരുന്നതിന് മുമ്പ് ആ കായബയുടെ ബൗണ്ടറി ആണല്ലോ ഹറം എന്ന് പറയുന്നത് ഹറം എന്ന് പറയുന്ന സ്ഥലം മുഴുവനും ഒരു പവിത്രമായ സ്ഥലമാണ് ആ സ്ഥലത്ത് പ്രത്യേകം നിയമങ്ങളുണ്ട് അവിടെയുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല അവിടെയുള്ള ജീവികളെ വേട്ടയാടാൻ പാടില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ഉണ്ട് അവിടെയുള്ള മണ്ണ് പോലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ആ ഹറം എന്ന ബൗണ്ടറിയുടെ പുറത്താണ് അറഫ ആ ബൗണ്ടറിയുടെ പുറത്ത് ചെന്ന് ഈ ബൗണ്ടറിയിലേക്ക് വരുന്നതിന് മുമ്പ് അവനവന്റെ തെറ്റു കുറ്റങ്ങളെല്ലാം പടച്ചവനോട് ഏറ്റുപറഞ്ഞ് നന്നായി തോപ ചെയ്ത് കരഞ്ഞ് അള്ളാഹുവിന്റെ വീട്ടിലേക്കൊരു ശുദ്ധിയുള്ളവനായി വരിക എന്ന വിധത്തിലാണ് ഹജ്ജിന്റെ ആ അമലുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യേണ്ട ദിനവും അത് തന്നെയാണ് അതിനുശേഷം അങ്ങോട്ട് അവൻ ഹജ്ജ് തിരിച്ചു വരുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യാമെങ്കിലും അതിന്റെ സമയം ആകുന്നത് ആ ഒരു ദിവസമാണ് ആ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹുത്തു വസ്സലാം ഇസ്മാലിത്തു വസ്സലാമിനെ അറുക്കാൻ സന്നദ്ധമായ ദിനമാണ് ആ ഒരു ദിവസം അതാണ് യൗമുൻ നെഹ്റു അറവിന്റെ ദിനം എന്ന് അതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു ഇസ്മാഹിൽ നബി അലിഹു സ്വലാത്തു വസ്സലാമിനെ അറത്തിട്ടില്ല കേട്ടോ അതെല്ലാവർക്കും അറിയാലോ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത് ഒരു ചങ്ങാതി അവൻ ഇസ്ലാമെന്ന് രാജിവെച്ച് പോയിരിക്കുകയാണ് ആ ഇസ്ലാമെന്ന് രാജിവെച്ച് പോയ അവൻ അവന്റെ ധാരണ അവൻ ഇസ്ലാം എന്ത് രാജ്യവെച്ചാ മുസ്ലിമീക്ക് എന്തോ സംഭവിക്കുന്നു ഒന്നും സംഭവിക്കൂല അള്ളാഹുവിന് വല്ലതും സംഭവിക്കുമോ അള്ളാഹു ഒന്നും സംഭവിക്കൂലി അള്ളാഹുവിന് വല്ലവരും നന്ദി ചെയ്താൽ അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുകയും അവനെ വിശ്വസിക്കുകയും അവനിൽ അർപ്പിക്കുകയും അവന്റെ മഹത്തായ സ്ഥാനം വകവെച്ച് കൊടുക്കുകയും ചെയ്താൽ അവനവന്റെ ശരീരത്തിന് വേണ്ടിയാണ് അവനത് ചെയ്യുന്നത് വല്ലവരും അവിശ്വാസിയായി പോയാൽ നന്ദി കേട് ചെയ്താൽ പടച്ചവനെ അനുസരിക്കുന്നതിന് പകരം പോയാൽ ചോദ്യം ചെയ്യാൻ പോയാൽ അള്ളാഹുവിനൊരാളിലേക്കും ഒരാവശ്യവും ഇല്ലാത്തവനാണ് അവൻ നീയും ഞാനും ലോകത്തുള്ള മുഴുവനാടുകളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ടല്ലോ ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ടല്ലോ അവൻ അന്നും ഒരു പ്രശ്നവുമില്ല ഇന്നും ഒരു പ്രശ്നവുമില്ല നിങ്ങളെല്ലാവരും മിസ്സിലാമെന്ന് പുറത്തുപോയാൽ അള്ളാഹുവിന് ഇവിടെ ഒന്നും വരാനില്ല അതുകൊണ്ടാരും ഞാൻ ഇസ്ലാമെന്നങ്ങ് പുറത്തു പോയാൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രശ്നമാകുമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനത് പ്രശ്നമാണെന്നോ അങ്ങനെ ഒരു വിഡിത്തത്തിന്റെ ചിന്ത ഒരാൾക്കും വേണ്ട ഇസ്ലാം വേണ്ടിൻ്റെ തേടിയാൽ ആ തേടിയവരിൽ നിന്ന് അള്ളാഹു അവന്റെ ആശയം സ്വീകരിക്കൂല അവന് വലിയ നഷ്ടം വരാനുണ്ട് അത് പാരത്രിക ലോകത്താണ് അതിൽ സംശയത്തിന് അവകാശമില്ല ഞാനത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ ജീവിതം വളരെ ചെറിയ കാലമുള്ള ജീവിതമാണ് ഉമ്മയുടെ വയറ്റിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് പക്ഷേ അത് വളരെ ചെറുതായിരുന്നു കാലം ചുരുങ്ങിയ കാലമായിരുന്നു അത് ആ ചുരുങ്ങിയ കാലം ഉമ്മയുടെ വയറ്റിൽ അതാ കുടുസായ സ്ഥലത്ത് കഴിഞ്ഞുകൂടിയ നമ്മൾ വിശാലമായ ഭൂമിയിൽ കൊല്ലങ്ങളോളം താമസിക്കുകയാണെങ്കിൽ ഇതിനേക്കാളല്ലാ വിശാലമായ മറ്റൊരു ലോകത്ത് തീരാത്ത കാലം ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ അത് നമ്മുടെ ആ കീഴ്വഴക്കം തന്നെ അതിന് തെളിവാടല്ലോ മുമ്പ് കുടുങ്ങിയ സ്ഥലത്ത് കുറഞ്ഞ കാലം ജീവിച്ചവരല്ലേ നമ്മൾ ഓ സുഹൃത്തുക്കളെ ആ മഹത്തായ ജീവിതം വരാനുണ്ട് അവിടെയാണേ നഷ്ടം അത് പരിഹരിക്കാൻ പിന്നെ ഒരാൾക്കും കഴിയൂല അതെ ഈ ലോകത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇസ്ലാമനുസരിച്ച് ജീവിച്ചത് കൊണ്ട് അവനൊരു നഷ്ടവും ഇവിടെ വരാനില്ല എല്ലാവരെ പോലെ അവനും ബിസിനസ് നടത്താം പക്ഷേ അവൻ്റെ ബിസിനസ്സിൽ നിന്നൊരു ചെറിയ വിഹിതം ഒരു രണ്ടര ശതമാനം അവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കണം അതൊരു മോശമായ പണിയാണെന്ന് ലോകത്ത് വല്ല മനുഷ്യനും പറയുമോ അതുപോലെ അവനതാ റമദാനിൽ നോമ്പെടുക്കണം അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാത്ത വല്ല ഡോക്ടർമാരുമുണ്ടോ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കണം ആ നിസ്കാരവും ആരോഗ്യത്തിന് വളരെ ഗുണകരമല്ലയോ എല്ലാവിധത്തിലും ഗുണകരമല്ലയോ ആകയാൽ അവൻ്റെ ഏത് കർമ്മമാണ് ഒരു മോശമായ കർമ്മം ഭൂമി ലോകത്തുള്ളത് അതൊക്കെ ചെയ്തത് കൊണ്ട് അവൻ എന്ത് നഷ്ടം വരാനാണ് അതേ സമയത്ത് അവനെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളോ അത് മുഴുവനും മനുഷ്യത്വരഹിതമായ വിഷയങ്ങളാണ് ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല ഇപ്പോഴുണ്ടല്ലോ ചില ചെറുപ്പക്കാർ അവർക്ക് മതത്തിൻ്റെ ഇഷ്ടപ്പെടുന്നില്ല അവർ ലിബറലിസത്തിൻ്റെ ആളുകളാണ് എല്ലാം ഇഷ്ടം പോലെ ചെയ്യണമെന്ന ചിന്തയാണ് പക്ഷേ അതിലൂടെ മനുഷ്യൻ മൃഗമാവുകയല്ലേ ചെയ്യുന്നത് അതിലേക്കിപ്പോൾ കടക്കുന്നില്ല മനുഷ്യൻ ശരിയായ മനുഷ്യൻ സംസ്കാര ായി ജീവിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളും ആ ഇസ്ലാം വിരോധിച്ച മുഴുവൻ വിഷയങ്ങളും മനുഷ്യൻ അപകടകരമാണ് നബിസ്ലൈവസം നിർദ്ദേശിച്ചതെല്ലാം ഗുണകരമാണ് അവിടുന്ന് വിരോധിച്ചതെല്ലാം ദോഷകരമാണ് സമൂഹത്തിന് ദോഷമാണ് രാഷ്ട്രത്തിന് ദോഷമാണ് അതേ എല്ലാ വ്യക്തികൾക്കും ദോഷമാണ് ഗുണകരമായതെല്ലാം അമ്മ നിന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ ഒരഡ്വക്കറ്റുമായി ഒരു സംഭാഷണം നടത്തുന്നതിൻ്റെ ക്ലിപ്പ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ആ അഡ്വക്കറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ പടച്ചവനില്ലെന്നോ പടച്ചവന്റെ മതം വേണ്ടെന്നോ പറയുന്ന പാദത്തിലേക്ക് പോയത് നിന്നെ ഈ പിലീസ് പറ്റിച്ചതാണ് അപ്പൊ ഈ ഒരു വിവരവുമില്ലാത്ത ചെറുപ്പക്കാരന്റെ മറുപടി പടച്ചവനേക്കാൾ എത്രയോ പടച്ചവനേക്കാൾ പക്വത ഉള്ളത് ഇബിലീസനാണ് എന്താണ് അവൻ പറയാന് കാരണം പടച്ചവൻ പറഞ്ഞ് സ്വന്തം മകനെ അറുക്കാനാണ് ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാനാ പറഞ്ഞത് ആരെങ്കിലും സ്വന്തം മകനെ അറുക്കാൻ പറയോ ഇവൻ ചോദിക്കുകയാണ് അതേ സമയത്ത് ഇബിലീസ് പറഞ്ഞത് നിങ്ങൾ അർക്കാൻ പോണ്ടിബിലീസിനല്ലേ പക്വതയുള്ളത് പഠിച്ചവനെ കാൽ ഇവൻ ഇത് ചോദിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വിവരമില്ലാതെ മതത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാൾ ഈ ഭൂവിലോകത്ത് ഇന്നും ഈ മദറിസയും പള്ളിയും ഈ ദറും കോളേജും ക്ലാസും വേദമൊക്കെ ഉണ്ടായിട്ടും ഇത്രയും വിവരമില്ലാത്ത ചെറുപ്പക്കാരുണ്ടായല്ലോ എന്തുകൊണ്ടവൻ ആലോചിച്ചില്ല ഇബ്രാഹിം നബി അലൈഹി അലൈഹി ഇസ്മായിൽ നബി അലൈഹിമിന് അറുക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത് അറുക്കാനാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി അലിത്തു വസ്സലാം അറുക്കാനൊരുങ്ങുമ്പോൾ അള്ളാഹു താര അവിടെ ഒരാട്ടിനെ ഇറക്കിയിട്ട് അവിടെ ഒരാട്ടിനെ അറുത്ത് കുർബാൻ നടത്താൻ അള്ളാഹുതേല ആട്ടിനെ ഇറക്കൂലല്ലോ പിന്നെ അള്ളാഹുതേല എന്തിനാണ് ഇബ്രാഹിം നബി അലി ഇലാമിനോട് കൽപ്പിച്ചത് അറുക്കാൻ വേണ്ടിയല്ല പടച്ചവൻ അറിയാം അറുക്കലുണ്ടാകൂല അറക്കാൻ ഞാൻ വിടൂല അപ്പോൾ അള്ളാഹുതേര വാസ്തവത്തിൽ അറുക്കാൻ വേണ്ടിയല്ല അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത് അറുക്കാൻ വേണ്ടിയല്ല അറുക്കാൻ കൽപ്പിച്ചത് പിന്നെ എന്തിനാണ് അറുക്കാൻ അള്ളാഹുവിനുള്ള ഒരു ഉടമൂലമായ വിശ്വാസവും അള്ളാഹുവിനുള്ള സമർപ്പണവും അള്ളാഹുവിൽ പൂർണ്ണമായി സ്വന്തം മകനേക്കാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മാനസികാവസ്ഥയും ഇബ്രാഹിം ഇബറാഹിൻ നബിഅലി സ്വലാത്തു വസ്സലാമിനുണ്ടോ ഇല്ലേ എന്ന ഒരു പരീക്ഷ നടക്കേണ്ടതുണ്ട് അവിടെയും നിങ്ങൾ ചിന്തിക്കണേ ആ പരീക്ഷ അള്ളാഹുവിന് പരീക്ഷിച്ചറിയാനല്ല നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പരീക്ഷ നടത്താറുണ്ട് അത് പരീക്ഷിച്ചിട്ട് കുട്ടികൾ എങ്ങനെയുണ്ടെന്ന് ഗ്രഹഡ് മനസ്സിലാക്കാനാണ് എന്നാൽ അല്ല അള്ളാഹുവിന്റെ പരീക്ഷ അതൊന്ന് പരിശോധിച്ച് നോക്കി മനസ്സിലാക്കാനല്ല പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ പരീക്ഷ അവൻ പലർക്കും വലിയ ബഹുമാനം നൽകുന്നു ആ അവർ അർഹരാണെന്ന് അത്തരം ബഹുമാനമില്ലാത്തവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതവന്റെ നീതിയുടെ ഭാഗമാണ് അള്ളാഹുതേല വല്ലാത്ത നീതിമാനാണ് അവന്റെ നീതിയുടെ ഭാഗമാണ് അതേ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെടുത്തുക അവൻ ആരെ ശിക്ഷിക്കുന്നുണ്ടോ പാരത്രിക ലോകത്ത് ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ ഇവിടെയുള്ളതൊക്കെ ഒരു ചെറിയ ഡോസ് നോക്കലാണ് ഒരു ടെസ്റ്റ് മാത്രമാണ് ടെസ്റ്റ് ഡോസാണ് അതേ സമയത്ത് ശരിയായ ശിക്ഷയെന്ന് പറയുന്നത് പാരത്രിക ലോകത്താണ് ആ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായി അവനവൻ്റെ നന്മയും തിന്മയും എഴുതിയ റെക്കാർഡുകൾ എല്ലാവരെ കൊണ്ടും വായിപ്പിച്ച് സമ്മതിപ്പിച്ചിട്ടല്ല അതേ അവൻ ശിക്ഷ നടപ്പാക്കുന്നില്ല കബിറിൽ ചെറിയ ചില ശിക്ഷകളുണ്ട് വലിയ ശിക്ഷ നരകത്തിൽ വരുന്നതിനെ അപേക്ഷിച്ച് ചെറിയ ശിക്ഷ അല്ലാതെ കബറിലെ ശിക്ഷ ചെറുതാ ചെറുതാണെന്നല്ല ദുന്യാവിലെ ശിക്ഷകളും ചിലപ്പോൾ വലുതാണ് പക്ഷേ പാരത്രിക ലോകത്തെ പേക്ഷിച്ചു നോക്കുമ്പോൾ അത് ചെറുതാണ് ഓ സുഹൃത്തുക്കളെ ആ വലിയ ശിക്ഷ കൊടുക്കുന്നതിനു മുമ്പ് തെറ്റ് ചെയ്തവനെ ശരിക്കും ബോധ്യപ്പെടുത്തുന്നില്ലേ അതുപോലെ തൂക്കിക്കണക്കാക്കിയിട്ട് നിന്റെ തെറ്റാണ് കൂടുതൽ എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ ബോധ്യപ്പെടുത്താതെ ശിക്ഷിക്കുന്നില്ല അത് അതാഹുവിന്റെ നീതിയാണ് വലിയ നീതിമാനായ ഭരണാധികാരിയാണ് അല്ല അതുമാത്രമല്ല ഒരാൾക്കല്ല ബഹുമാനം കൊടുക്കുമ്പോ എന്തുകൊണ്ട് ബഹുമാനം കൊടുത്തു എന്നതും ബോധ്യപ്പെടുത്തൽ ഉണ്ട് അതും അവന്റെ നീതിയുടെ ഭാഗമാണ് സുബഹാനുള്ള അറിവില്ല അവന്റെ ഔലിയാക്കൾക്ക് പോലും അവന്റെ അമ്പിയാക്കൾ അത് പിന്നെ പറയണ്ടല്ലോ അവർക്ക് പോലും പിന്നീട് വരുന്ന കാര്യത്തിന്റെ റിസൾട്ടുകൾ നേരത്തെ അറിയുന്ന വിധത്തിലുള്ള അറിവ് അള്ളാഹു കൊടുക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഞാൻ പല സ്റ്റേജിലും പറഞ്ഞതാണ് ഇരുപതോളം ശിഷ്യന്മാർ ആ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് ഒരൽപ്പം താല്പര്യമുണ്ടായപ്പോൾ മറ്റ് ശിഷ്യന്മാരെ അതാ അവരുടെ മനസ്സിലൊരു ചെറിയ വല്ലായ്മ ഈ ശിഷ്യനോട് എന്താണ് ഒരു കൂടുതൽ താല്പര്യം അത് ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു മഹാനവറുകൾക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല ഇരുപത് കോഴികളെ വാങ്ങിയിട്ട് ഓരോന്നും ശിഷ്യന്മാരെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളിത് ഓരോരുത്തരും അറുത്തുകൊണ്ട് വരണം പക്ഷേ ഒരാളും കാണാത്ത സ്ഥലത്തു നിന്നായിരിക്കണം അറവ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോ ഓരോ ശിഷ്യന്മാരും പോയി കോഴിയെ ആരും കാണാത്ത സ്ഥലത്ത് ഈ ഒരു ശിഷ്യൻ മാത്രം അറുക്കാതെ കൊണ്ടുവന്നു എൻ്റെ മോനെ അറുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കണമെന്നാണ് പക്ഷേ ഞാൻ എവിടെ ചെന്ന് അറുക്കാൻ നോക്കുമ്പോഴും എന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ ആരും കാണാത്ത സ്ഥലത്ത് അറുക്കാൻ കഴിയില്ല ല്ലോ ഞാനതിനാൽ കോഴിയെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ ജുനൈദുൽ ബഹദാതി തങ്ങൾക്കറിയാം പരീക്ഷയുടെ മുമ്പ് തന്നെ അറിയാം ഈ ഒരു കുട്ടിയുടെ റിസൾട്ട് ശരിയാണ് കൃത്യമാണ് മറ്റുള്ള കുട്ടികളെ റിസൾട്ട് മുഴുവനും അത് ഫൗളാണ് അത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മഹാനായ വലിയ പരീക്ഷണം എങ്കിൽ പിന്നെ അള്ളാന്റെ പരീക്ഷണം പറയണോ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരീക്ഷണം അറിയാനിട്ടല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്ത് വലിയ സ്ഥാനം കൊടുക്കുമ്പോൾ ആ ഇബ്രാഹിം നബിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ സ്ഥാനമെന്ന് ആർക്കും ഒരു സംശയം വേണ്ട അതിന് റബ്ബ് വെച്ച ഒരു നിമിത്തമാണ് സ്വന്തം മകനെ നിർദ്ദേശം അങ്ങനെ സ്വന്തം ഇവിടെ വെറുതെ ഇങ്ങനെ അങ്ങനെയും വളരെ നിർദ്ദേശം സ്വന്തം മകനെ ഇബ്രാഹിം നബി അലൈഹി അത് ശരിക്കും സന്നദ്ധരമാകുന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്തണം ഇനി മനാമി അന്നി ഓ കുഞ്ഞു നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അമ്പിയാക്കൾ അക്കൾ സാധാരണക്കാരല്ല എല്ലാരും തിരിഞ്ഞു ഇപ്പുറം തിരിഞ്ഞു നോക്കിയിട്ട് വിളിക്കണം ഉറങ്ങാൻ വേണ്ടി ആരും കസേരയിൽ വന്നിരിക്കൂല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയണം അപ്പൊ നമ്മളൊരു സഹായമാണ് എല്ലാരും അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞൊക്കാൻ വിളിക്ക സുഹൃത്തുക്കളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു കസേരമ്മിൽ ഇരുന്നിട്ട് ഉറങ്ങിയിട്ടൊന്നും ഇബ്രാഹിം നബി അലിഹുലം ശരിയായ സ്വപ്നം കാണുന്നു അമ്പിയാക്കളുടെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല അത് വഹിയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ചെലരുണ്ടല്ലോ അമ്പിയാക്കളൊക്കെ സാധാരണ മനുഷ്യരാണ് പറയുന്ന പുത്തൻവാദികൾ അവരെന്തെങ്കിലും മകനാർക്കണം സ്വപ്നം കണ്ടാ പോയി അർക്കുവോ അർത്ഥ ആളുകൾ വിടുവോ സുബാനുള്ള അങ്ങനെ കണ്ടാൽ ചെയ്യാൻ പറ്റുമോ അത് വേറെ വിഷയമാണ് വിഷയാണ് നിന്നെ അർക്കണം എന്ന് സ്വപ്നം കാണുന്നു അപ്പു ഫന്തുർ മാതാ തറ മോൻ്റെ അഭിപ്രായം മോനും ഒന്ന് പറ ഇപ്പൊ മകൻ അനുവദിച്ചില്ലെങ്കിൽ ആർക്കാതിരിക്കുവോ ഇബ്രാഹിം നബിസ്ലാം ഇല്ല മകനേക്കാളൊക്കെ വലുതുകയാണ് പക്ഷെ ഈ മകനെ ഇബ്രാഹിം നബി ഇസ്ലാമും പരിശോധിക്കുകയാണ് അതും ഒരു പരിശോധനയാണ് അതൊരു പരീക്ഷണമാണ് പക്ഷേ മകനും ചില്ലറക്കാരാണല്ലാഹുവിന്റെ നബിയായ മകനാണ് കുട്ടിയാണെങ്കിലും കുട്ടിക്കാലത്തും അമ്പിയാക്കള് സാധാരണക്കാരല്ല അതുകൊണ്ടല്ലേ നാൽപ്പത് കൊല്ലത്തോളം ഒരൊറ്റക്കളവ് പോലും പറയാതെ ഒരു വഞ്ചനയും നടത്താതെ ഉന്നതമായ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ കുട്ടിയാണ് പക്ഷേ മറുപടി എന്താണ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ പാപ്പാ എന്നെ നിങ്ങൾക്ക് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്തിക്കാൻ അ മഹാനായ ഇസ്മായിൽ നബി അലി ഇലാം ചെറിയ കുട്ടിയാണെങ്കിലും ലോകസട്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് അറിവുണ്ട് ആ റബ്ബിന് വിധേയപ്പെടണം ബാപ്പയും വിധേയപ്പെടണം ഞാനും വിധേയപ്പെടണം എല്ലാവരും വിധേയപ്പെടണം ആ ചിന്തയുണ്ട് ഇസ്മായിൽ നബി അലി ഇലത്ത് വസ്സലാം പാപ്പയോട് പറയുന്നു കൽപിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ അങ്ങനെ കൊണ്ടുപോയി മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് യുക്തിവാദി എത്തുന്നത് ആ ഉറങ്ങിപ്പോന്ന ആളുകളിൽ നിന്ന് വിളിക്കണോ അല്ലെ സുഹാൻ ഏത് യുക്തിവാദി ഏറ്റവും വലിയ യുക്തിവാദികളുടെ നേതാവും അവനാണല്ലോ ഇബിലീസ് വരുന്നു അവന്റെ യുക്തിവാദം ആദ്യമേ പൊളിഞ്ഞു പോയതാ അതെന്തായിരുന്നു അള്ളാഹുഅലബി ഇസ്ലാമിന് അതെ വിവരം ഉണ്ട് തെളിയിച്ചു കൊടുത്തു തെളിയിച്ചു കൊടുത്തിട്ട് അതെ ബഹുമാനിക്കാൻ പറഞ്ഞു സുദൂതി പറഞ്ഞു അപ്പോ ഇവൻ അള്ളാഹുവിന്റെ നിയമത്തെ അവന്റെ അല്പബുദ്ധി വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു അവൻ അങ്ങനെയാണ് ചോദ്യം ചെയ്തത് ആ ആസ്ജിദുൽ പടക്കപ്പെട്ടാൽ പടക്കപ്പെട്ട തീയാൽ പടക്കപ്പെട്ട ഞാൻ അവന്റെ ആ ചെറിയ യുക്തിക്ക് അള്ളാഹുവിന്റെ നിയമം വിധേയമാകുന്നില്ല അവന് അവനേക്കാൾ ഉയരമുള്ള വേറെ ആരുണ്ടാവില്ല എന്നൊരു ചിന്ത പഠിച്ചവനായാലും ഉണ്ടാവില്ല ആ ഒരു ചിന്തയാണ് വലയിൽ കുടുക്കിയത് എല്ലാ യുക്തിവാദികളും കുടുങ്ങുന്നത് അവിടെയാണ് ചിന്ത യുക്തിവാദം അള്ളാഹു എന്ത് ചെയ്തു അവനോട് വേറെ ഒന്നും പറഞ്ഞില്ല നിന്റെ പേരിൽ നടപടിയാണ് നിന്നെ പുറത്താക്കിയിരിക്കുന്നു റഹമത്തിൽ നിന്ന് നിന്നെ ലൈന തീതിരിക്കുന്നു അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കിപ്പോയി കാരണം അവൻ ചെറിയ യുക്തി കൊണ്ട് ലോകം മുഴുക്കേ സിട്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ് റബ്ബിന്റെ നിയമത്തെ ചോദ്യം ചെയ്യുകയാണ് അവനേക്കാൾ വലിയ വിഡ്ഡി വേറെയുണ്ടോ ആ വിഡ്ഡിത്വം അവൻ കാണിച്ചപ്പോൾ അവനെ പുറത്താക്കി വാസ്തവത്തിൽ തീയിനേക്കാൾ എത്ര ബഹുമാനമുള്ളതാണ് മണ്ണ് അല്ലേ മണ്ണിൽ നിന്നല്ലേ തെങ്ങുകൾ വളർന്ന് നല്ല ഇളനിർ കിട്ടുന്നത് മണ്ണിൽ നിന്നല്ലേ അതേ ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നല്ല പഴങ്ങൾ കിട്ടുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നല്ല ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയല്ലേ പലതും പലതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ മണ്ണ് എന്ന സാധനം ഒരുപാടുപകാരം ഇങ്ങനെ സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നല്ലയോ അത് തന്നെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതല്ലയോ ചീത്തയായ വെള്ളം ഫിൽട്ട് ചെയ്യുന്നതല്ലയോ അങ്ങനെ എത്രയെത്ര എത്ര ബഹുമാനം മണ്ണിനുണ്ടെന്നതിൻ്റെ പുറമെ ഒരൽപ്പം കളിമണ്ണ് വാരിയിട്ട് തീയിലേക്ക് എറിഞ്ഞാൽ തീ പോയ വഴി ഉണ്ടാവില്ല അതുകൊണ്ട് തീ ഇങ്ങനെ കത്തുമ്പോൾ ഹോങ്ക് വേണ്ട ചളി പണ്ണ് കൊണ്ട് വന്നിങ്ങിട്ട് കൊടുത്താൽ അതങ്ങ് കെട്ടുപോകും അത്രയേ തീക്കുള്ളു പക്ഷേ ഈ അല്പബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോ അവൻ യുക്തിവാദിയായപ്പോ അവന്റെ അല്പബുദ്ധി കൊണ്ട് അവന് തോന്നി ഞാനാണ് ജോറ് അങ്ങനെയാണ് അവൻ അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്തത് അവൻ പരാജയപ്പെട്ടു അവന്റെ യുക്തിവാദവും കൊണ്ട് ഇബ്രാഹിം നബിയെ സമീപിക്കുകയാണ് നിങ്ങൾ സ്വന്തം മകനെ അറുക്കണ്ട ആര് പറഞ്ഞാലും അറുക്കണ്ട അവൻ ഉപദേശിക്കുകയാണ് ഇബ്രാഹിം നബി അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്നെ പഠിച്ചത് അല്ല എന്റെ മകനെ തന്നത് അല്ല ഇവിടെ ഉള്ളതെല്ലാം പഠിച്ചത് അല്ല ജന്മം തീരുമാനിച്ചത് അല്ല മരണം തീരുമാനിച്ചത് അല്ലാ എന്റെ മകനെ ഞാൻ അറുത്താലും അറുത്തില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ മരിക്കൂലാ എനിക്കല്ല നിശ്ചയിച്ച സമയമല്ലാതെ മകനെ ഈ സദസ്സിൽ ചെറിയ കുട്ടികൾ മരിച്ചുപോയ എത്ര ആണുണ്ട് പെണ്ണുണ്ട് അള്ളാഹു ആ മക്കളെയൊക്കെ സ്വർഗത്തിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളാക്കണേ അള്ളാ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏതൊരാളും ഏത് കുട്ടിയും അവരുടെ ആത്മാവ് പിരിയുവല്ലോ അതുകൊണ്ട് എൻ്റെ റബ്ബല്ലേ എന്നോട് പറഞ്ഞത് അവിടെ ഞാൻ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലി സന്നദ്ധമാവുകയാണ് കുട്ടിയെ ജബീൽ കൊണ്ടുപോയി അറുക്കാൻ പക്ഷേ അല്ലല്ലോ ഈ വിധി പ്രഖ്യാപിച്ചത് പിന്നെ എന്തിനാണ് അറുക്കുമോ ഇല്ലേ അതിന് സന്നദ്ധമാകുമോ ഇല്ലേ ഇബ്രാഹിം നബി അള്ളാഹുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം വകവെക്കുന്നുണ്ട് എത്രത്തോളം വിദേശ െന്ന് ശ്ലോകത്തിന് പഠിപ്പിക്കാനല്ലേ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അതാ ആ കുട്ടിയെ അറുക്കാനില്ലല്ലോ ആ കുട്ടിയെ അറുക്കാൻ നോക്കുമ്പോൾ വേണ്ട ഈ ആട്ടിനെ അറുത്താൽ മതി ആട്ടിനെ ഇറക്കി കൊടുക്കുകയാണ് ഇത് മുൻകൂട്ടി അള്ളാഹുവിന് അറിയാമല്ലോ കുട്ടിയെ അറുക്കൂല അറുക്കാനല്ല പോകുന്നതാട്ടിനെയാണ് ഇബ്രാഹിം നബിയുടെ മഹത്വം ലോകത്തൊന്ന് പ്രകടിപ്പിക്കണം അതിനാണല്ലോ ഈ കൽപ്പന കൽപ്പിച്ചത് അപ്പോൾ ഈ വിവരമില്ലാത്ത യുക്തിവാദി ചോദിച്ചത് എത്ര വലിയ വിവരക്കേടാണ് ഇബ്രാഹിം നബി അലൈസ്ലാമിനോട് മകൻ അർക്കാൻ അല്ല പറഞ്ഞില്ലേ അവൻ അള്ളാനെ പറ്റി ഒന്നും അറിയില്ല അവൻ വിചാരിച്ചത് അർക്കാൻ തന്നെ പറഞ്ഞിട്ട് അവസാനം ആട്ടിനെ വേറാരോ കൊണ്ടുപോയി കൊടുത്തതാണെന്നായിരിക്കണം അവൻ വിചാരിച്ചത് എന്നാലില്ലാ വിവരമില്ലാതെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുന്നവർ എല്ലാവരും ഇതുപോലുള്ള വിഡ്ഡികൾ തന്നെയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടവൻ പറയാണ് ഇബിലീസിനല്ലേ പക്വതയുള്ളത് അറക്കണ്ടെന്ന് പറഞ്ഞത് ഇബിലീസല്ലേ അറക്കാൻ പറഞ്ഞത് പടച്ചവനല്ലേ എന്നാലില്ല പടച്ചവൻ അറുക്കാനല്ലല്ലോ പറഞ്ഞത് അറുക്കാൻ അനുവദിച്ചിട്ടുമില്ലല്ലോ ആ ഒരു വിവരവും ചിന്തയുമായ യുക്തിവാദിക്കുണ്ടായില്ല എല്ലാ നാസ്തികന്മാരും ഇങ്ങനെ തന്നെയാണ് എല്ലാ യുക്തിവാദികളും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരാ ഓ മുസ്ലിം സഹോദരിമാരെ ഈ സോഷ്യൽ മീഡിയകളുള്ള കാലത്ത് നിങ്ങളൊരു നാസ്തികന്റെയും പ്രസംഗം കേൾക്കണ്ട അവന്റെ ക്ലാസ് കേൾക്കണ്ട അവന്റെ വാക്കുകൾ കേൾക്കണ്ട അത് പച്ച ഹറാമാണെന്നതിൻ്റെ പുറമേ അള്ളാഹുവിലുള്ള വിശ്വാസം അത് ചിലപ്പത്തകർക്കും കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു മറുപടി പറയാനോ ചിന്തിക്കാനോ അതേ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞേക്കും പക്ഷെ ആ അഡ്വക്കറ്റിന് പോലും ആ സമയത്ത് അത് പറയാൻ കഴിഞ്ഞില്ല അതൊക്കെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അഡ്വക്കറ്റാണ് പക്ഷേ ആ യുക്തിവാദി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ മറുപടി പറയാൻ ആ അഡ്വക്കറ്റിന് അപ്പോൾ സാധിച്ചില്ല അത് കേട്ടപ്പോൾ അന്നത്തെ രാത്രിയിൽ വാസ്തവത്തിൽ എനിക്ക് െനിക്ക് ഉറക്കം വന്നിട്ടില്ല കാരണം അതിന്റെ മറുപടി അപ്പോൾ തന്നെ തിരിച്ചു പറഞ്ഞില്ലല്ലോ എന്നതിനാൽ ഉറക്കം വന്നില്ല ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണ് നിങ്ങളെ ഈമാന കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത് ഈമാനുകൊണ്ട് കളിക്കലാണ് ഈ മാൻ നശിപ്പിക്കുന്ന യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കൽ നാസ്തികന്റെ അതേ അവന്റെ ക്ലാസുകൾ കേൾക്കൽ അവൻ എന്താ പറയുന്നത് എന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് എന്നാലില്ല അള്ളാഹുതേല നമുക്ക് കാത് തന്നത് പഠിച്ചവനെ കുറ്റം പറയുന്നത് കേൾക്കാനാണോ നമുക്ക് ദീനിനെ ചോദ്യം കേൾക്കാനാണോ നിന്റെ കാതെന്തിനാണ് ചെലവഴിച്ചത് നല്ല ചോദിക്കും അവൻ തന്ന കാതാണത് നീ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് കേൾക്കാനാണോ നിന്റെ കാതുപയോഗിച്ചത് സുബഹാൻ ചില പരിഹാസം കേട്ടാൽ അതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ലെങ്കിലും അറിയാതെ ചിരിച്ചു പോകുമ്പോ അള്ളാഹ്നെ പരിഹസിച്ചുള്ള ചിരിയല്ലേ നമ്മൾ ചിരിക്കുന്നത് അള്ളാഹ്ല റസൂലിനെ പരിഹസിച്ചുള്ള ചിരിയല്ലേ നിയമത്തെ അത് കേട്ട് നമ്മൾ അറിയാതെ ചിരിച്ചു പോയാൽ തന്നെ ആ ചിരി നേരെ വന്ന് തട്ടുന്നത് അള്ളാന്റെ ദീനല്ലേ അതിനാൽ ഓർത്തോളണം അത്തരത്തിലുള്ള ഒരാളുടെയും ഒരു യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും മതവിരോധ യും അതുപോലെ തന്നെ ഒരു പുത്തൻവാദിയുടെയും ഒരു പ്രസംഗവും കേൾക്കാൻ പാടില്ല വായിക്കാൻ പാടില്ല എഴുത്തുകൾ വായിക്കാൻ പാടില്ല ഇമാം ഇസ്ലാം അബൂ റളിയല്ലാഹു അൻഹു വളരെ വിശദമായി അക്കാര്യം അവിടുത്തെ എല്ലാ ഇമാമീങ്ങളും പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല അത്തരക്കാരുടെ കൂടെ ഇരിക്കരുത് റഅയ്തല്ലദീ ും തന്നെ അത്തരക്കാർ അവരുടെ ഏർപ്പാട് നിർത്താത്ത കാലത്തോളം അവരിലേക്ക് പോകാനോ അവരുടെ വാക്ക് കേൾക്കാനോ പാടില്ല തിരിഞ്ഞു പോയിക്കോളണം എന്ന് ഖുർആാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് വല്ലപ്പോഴും മറപ്പിച്ചിട്ട് നിനക്ക് ഈ ബോധമില്ലാതെ നീ നീരുന്നു പോയാൽ ബോധം കിട്ടിയതിന് ശേഷം അതാ ഓർമ്മ വന്നതിന് ശേഷം നീ ഇരിക്കല്ലേ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നമ്മളെ ഈ മാൻ തെറ്റിയാൽ അള്ളാക് വരാനില്ല പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് അവന്റെ അടിമകൾ അവരുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് നിനക്ക് റബ്ബിന്റെ ഉപദേശമാണ് ആകയാൽ ആ യുക്തിവാദിയുടെ ചോദ്യം ാണ് കൊണ്ട് ചോദിച്ചതാണ് ഏത് യുക്തിവാദിയുടെ ഏത് യുക്തിരഹിതവാദങ്ങളും ഇങ്ങനെ തന്നെയാണ് സംശയം വേണ്ട വേണ്ടും എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലിത്തു വസ്സലാം അറവ് നടത്തിയതും അന്ന് മുതൽ അറിവ് നടത്തുന്നതുമായ ദിനം അതിന് പിന്നെ സമയം കുറച്ചുകൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതാണ് നാല് ദിവസത്തോളം അത് തുടരാം അയ്യാമത്തെ ശരീഖിന്റെ അന്ന് അസറിന്റെ ശേഷം വരെ ഉണ്ടല്ലോ മഹരിബോട് കൂടി സമയം കഴിയും ഏതായിരുന്നാലും അങ്ങനെ ഒരു വലിയ പുണ്യദിനം ആ പുണ്യദിനത്തിന്റെ പ്രഭാതം എന്നാണ് എന്നതിന്റെ ഒരു തഫസീർ വൽഫജി വലയാലിൻ ഇനി മറ്റൊന്ന് ുൽഹ് മാസം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത പുണ്യമുള്ള മാസമാണ് നിങ്ങൾക്കറിയാമല്ലോ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്ന മാസമാണ് ആദുൽ ഹജ്ജ് മാസം പിറക്കുന്ന ദിവസത്തെ പ്രഭോ അതേ പ്രഭാതം അങ്ങനെയും അതിന് തഫ്സീറുണ്ട് കാരണം എല്ലാം ആ മാസത്തെ കൂടിയാണല്ലോ വരുന്നത് പ്രത്യേകിച്ചും ശേഷം ഒരു പത്ത് രാവുകളെ അല്ല പറയുന്നുണ്ട് അപ്പൊ ആ പത്ത് രാഹുകളുടെ തുടക്കം വരുന്നത് ആ പ്രഭാതത്തിന്റെ സമയത്തോടുകൂടിയാണല്ലോ ആ പറയുന്നത് പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും ദുൽഹജിന്റെ ഒന്നാമത്തെ പ്രഭാതം എന്ന് പറഞ്ഞവരുണ്ട് സുബാന മറ്റൊരു തഫ്സീർ അതിന് പറഞ്ഞത് എന്താണ് അൽമുറാദ് തുടങ്ങുന്ന ദിവസം അതൊരു കൊല്ലത്തിന്റെ തുടക്കമാണല്ലോ ആ പ്രഭാതത്തെ ആണ് ഇവിടെ സൂചിപ്പിച്ചതെന്ന് തഫ്സീറുണ്ട് മുഹറമാസം വലിയ ബഹുമാനമുള്ള മാസമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളാണെന്ന് പറഞ്ഞതിൽ ഒന്ന് കൊല്ലത്തിന്റെ തുടക്കം മുഹറമാണ് ഒന്ന് മദ്യം റജബാണ് രണ്ടെണ്ണം അവസാനം ദുൽഖൈദും ദുൽഹജുമാണ് ആ പവിത്രമാസം എന്ന് പറഞ്ഞ അള്ളാഹുദ പ്രത്യേകം ആ പവിത്രമാസത്തിൽ തെറ്റു ചെയ്യരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ച തെറ്റൊരിക്കലും ചെയ്യരുത് പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരാൾ തല്ലുണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തല്ലുണ്ടാക്കുന്നത് ഇതുപോലെ അള്ള ദോഷം പൊറുക്കേണ്ട സമയത്ത് എന്ന് പറയുന്നത് വല്ലാത്ത തിക്കാരമല്ലേ അതുകൊണ്ട് മുഹറവാസത്തിന് മൊത്തം തന്നെ ബഹുമാനമുണ്ട് അതിൻ്റെ ആദ്യത്തെ പ്രഭാതമാണ് വൽ ഫജിർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞ തഫ്സീറും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കൊല്ലം തുടങ്ങിയാലാണല്ലോ ആ കൊല്ലത്തിൽ ഹജ്ജ് വരുന്നു നോമ്പ് വരുന്നു സക്കാത്ത് വരുന്നു അങ്ങനെ പലതും പലതും വരുന്നു സുഹാറല്ല നാലാമത്തെ ഒരു തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞു മുഹറമാസത്തിൽ മുഹറമാസത്തിൽ മുഹറമാസത്തെ കുറിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രഭാതം മാത്രമല്ല മുഹറമാസം തന്നെ കൊല്ലത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് പകലിന്റെ തുടക്കം പ്രഭാതമായതുപോലെ ഒരു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം മുഹറം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രഭാതം പോലെയാണ് അതുകൊണ്ട് മുഹറമാസം മൊത്തത്തിലാണ് ഉദ്ദേശമെന്ന് പറഞ്ഞവരും ഉണ്ട്

അപ്പോൾ ഫജ്റെന്ന് പറഞ്ഞാൽ പൊട്ടി ഒലിക്കുന്ന കുറേ ഉറവുകളില്ലേ നദികളില്ലേ തോടുകളില്ലേ അതേ കിണർ കുഴിക്കുന്നു അവല ആവശ്യമുള്ള വെള്ളം കുഴിക്കുന്നവർക്കൊക്കെയും നൽകുമാറാകട്ടെ ആ കിണറ്റിൽ ഉറവ് പൊട്ടിയാലല്ലേ വീട്ടിൽ വെള്ളം കുടിക്കാൻ കിട്ടൂ അതേ ആ പുഴയിലൂടെ വെള്ളം പൊട്ടി ഒലിച്ചാലല്ലേ നമുക്ക് ആ പുഴയുടെ ഫലം ലഭിക്കൂ അപ്പോൾ വെള്ളം പൊട്ടി ഒലിക്കുകയെന്ന് പറയുന്നത് പടച്ചിറബിൻ്റെ കുതിരത്തിനാൽ ഒരു വലിയ സംഭവമാണല്ലോ ഈ സത്യം ചെയ്യുന്നതിൻ്റെ ഒക്കെ രഹസ്യം ഇന്നലെയും ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വൽ എന്ന് പറഞ്ഞാൽ പൊട്ടിയൊലിക്കുന്ന ഉറവിടങ്ങളില്ലേ അതിന് തന്നെയാണ് സത്യം അങ്ങനെയും തഫ്സീറുണ്ട് റബ്ബ് ഉദ്ദേശിച്ചാൽ എവിടെയും വെള്ളം പൊട്ടിയൊലിക്കും എല്ലാവരും എഴുന്നിട്ടുന്ന ഒരു സ്ഥലത്ത് ഹബീബിക പർവതത്തിന്റെ ചുവടെ താഴ്വരയിൽ താമസിക്കുന്ന ആളുകൾ അവര് കിണറു കുഴിച്ചപ്പോൾ മേലെ തന്നെ പാറ വെള്ളം കിട്ടിയില്ല വയലുകളിൽ നിങ്ങൾ മേലെ തന്നെ വെള്ളം കാണുന്നില്ലേ പക്ഷേ കുഴിച്ചാൽ ഒരൽപ്പം കുഴിക്കുമ്പോഴേക്ക് പാറയായി പിന്നെ വെള്ളം കിട്ടൂല എല്ലാ സ്ഥലത്തും എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം സുബഹാനൊന്നാ മേലെ തന്നെ പാറ അതേ സമയത്ത് അത്രയും താഴെയുള്ള സ്ഥലത്ത് വെള്ളം കിണറ്റിൽ കിട്ടിയില്ല വളരെ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ എത്തി അവിടെ ഒരു കിണർ ഒഴിച്ചപ്പോ വളരെ മേലെ തന്നെ വെള്ളം കിട്ടി അങ്ങനെ എത്ര എത്ര അനുഭവം ഈ അടുത്ത് നമ്മുടെ സ്റ്റാഫ് കൂടിയായ എഞ്ചിനീയർ എന്നോട് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വെള്ളമില്ല മൂന്ന് മാസത്തോളം വെള്ളമില്ല അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു സുബഹാനല്ലോ അതിന്റെ നേരെ അപ്പുറത്ത് വേറൊരു കൂട്ടർ ഒരു കിണർ കുഴിച്ചു ആ കിണർ കുഴിച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങളെ വീട്ടിലെ കിണറിലും നിറയെ വെള്ളമാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പുറത്തൊരു കിണർ കുഴിച്ചു അവര് അത് കുഴിച്ചപ്പോൾ ഈ കിണറ്റിൽ വെള്ളം നിറഞ്ഞു അവർക്കും വെള്ളം ഞങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന റബ്ബ് അള്ളാഹ്വാണ് അതല്ലേ മദീനത്തെ പള്ളിയിൽ അഥവാ കബിലയിലേക്ക് തിരിഞ്ഞു ഇടത്തോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ എഴുതി വെച്ചൊരു പദ്യം സൂക്ഷിച്ച് നോക്കിയാൽ വായിക്കാൻ കഴിയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഫിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒന്നാണ് ആ ചുമരിന്റെ മേലെ എഴുതി വെച്ചതാണ് കയ്യന്റെ വരലിലൂടെ വെള്ളം പൊട്ടിയൊലിച്ച് സൈന്യത്തിന് വെള്ളം കൊടുത്ത നബിയേ എന്തേ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വെള്ളമില്ലാതെ സഹാബത്തിൽ വിഷമിച്ചു വന്ന് ഇസ്തികാഥ്തപ്പോ നബിതങ്ങളോട് വെള്ളത്തിന് തേടിയപ്പോ കൈയിൻ്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു നൂറുകണക്കിന് സഹാബികൾ കുടിച്ചു ഒതു കൊടുത്തു സാധാരണ വെള്ളമല്ല ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം ഈ വെള്ളം ഇവിടെ പൊട്ടി പൊട്ടിയൊലിപ്പിച്ചവനാരാണ് അത് അള്ളാഹുഹു മാത്രമാണ് വേറെ ആർക്കാടിവിടെ കഴിയുന്നത് ആ വെള്ളം പൊട്ടി പൊട്ടിയൊലിപ്പിച്ചത് അള്ളാഹുബിൻ റസൂല് നിമിത്തമാണ്ക്കളോട് മുസ്ലിമീങ്ങൾ പലതും തേടാറുണ്ട് ആ തേടുന്നതെല്ലാം നിമിത്തങ്ങളെന്ന നിലക്കാണ് സൃഷ്ടിക്കുന്നവരെന്ന നിലക്കല്ല ആ സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ അവനാണ് അള്ളാഹ് അതുകൊണ്ട് അള്ളാഹുബിനെ അല്ലാതെ മുസ്ലിമീങ്ങൾ ആരാധിക്കൂല ആദരിക്കലോ നിമിത്തങ്ങളായ മഹാന്മാരെയൊക്കെ ആദരിക്കും ബാപ്പവും എൻ്റെ ജന്മത്തിന് നിമിത്തമാണ് ഞാൻ ബഹുമാനിക്കും ആദരിക്കും മരിച്ചാലും ഇല്ലെങ്കിലും ബഹുമാനിക്കും അല്ലേ കാരണം എൻ്റെ ജന്മത്തിനും വളർച്ചക്കും നിമിത്തമാണ് എന്നാൽ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ നമ്മുടെ ആത്മീയമായ പുരോഗതിക്കുള്ള നിമിത്തമാണ് അവരെ ബഹുമാനിക്കണം ജീവിച്ചാലും മരിച്ച ഒഫാത്തായാലും അവരെ ബഹുമാനിക്കണം ആദരിക്കണം കാരണം കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ എല്ലാ എല്ലാ ഹൈറും നിന്ന് മാത്രമാണ് മറ്റുള്ളതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ് നിമിത്തങ്ങളെന്ന നിലക്ക് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അത് കാബയെ ബഹുമാനിക്കും ഹദർ ലസൂദിനെ ബഹുമാനിക്കും പള്ളിയെ ബഹുമാനിക്കും അതേ മദ്രസയെ ബഹുമാനിക്കും ഇൽ എഴുതിയ കടലാസിനെ ബഹുമാനിക്കും ഇൽമുള്ള ബഹുമാനിക്കും ഹബീ സന്താന പരമ്പരകളെ തങ്ങന്മാരെ ബഹുമാനിക്കും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ പാപ്പയെ ഉപ്പാപ്പയെ ഉമ്മാമയൊക്കെ ബഹുമാനിക്കും നിമിത്തങ്ങളാണവർ ഒന്നേ ഉള്ളൂ തടയുന്നവൻ ഒന്നേ ഉള്ളൂ ആ ജല്ല ഉള്ളൂഹു അവനല്ലാതെ വെള്ളം കൊടുക്കുന്നവനുണ്ടോ വെള്ളം സൃഷ്ടിക്കുന്നവരുണ്ടോ അതുകൊണ്ട് തന്നെ എവിടെ വെള്ളം പൊട്ടി ഒഴുകുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന വലിയ അതാണ് വൽ അതേ പൊട്ടിയൊലിക്കുന്ന വെള്ളം ആ ഫുർ ആ പൊട്ടിയൊലിക്കുന്ന ഉറവിടം അത് തന്നെയാണ് സത്യമെന്നും ഈ ആയത്തിന് തഫ്സീറുണ്ട് ഇമാമിങ്ങൾ വിവരിക്കുകയാണ് സുബാനന്ദ ഈ വൽഫജുർ എന്ന ഒരൊറ്റ ആയത് അത് മാത് വൽ എന്ന ആ ഒരൊറ്റ ആയത് ഏഴു ദിവസമോ എഴുപത് ദിവസമോ പറഞ്ഞാലും നമുക്ക് അർത്ഥവിശാലത ആർക്കും പറഞ്ഞു തീർക്കാൻ കഴിയൂലോത്ത് രാത്രികൾ തന്നെയാണ് സത്യം വൽ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പത്ത് രാത്രികളെ സംബന്ധിച്ച് പറയുകയാണ് ഒന്നാമത്തെ ആയത്ത് ബിസ്മി കഴിഞ്ഞാൽ അതാണ് ആദ്യ കഴിഞ്ഞ രണ്ടാമത്തെ ആയത്ത് വലയാലിൻ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം അപ്പോൾ ഒരു പ്രത്യേകമായ പത്ത് രാത്രികൾ ഉണ്ടെന്ന് വന്നു ആ പത്ത് രാത്രികൾ ഏതാണ് മഹാനായ ഇമാം ഫുദ്ദീനി ഇരുപതോളം തഫ്സീർ പറയുകയാണ് വലയാലിൻ അസുർ എന്ന് പറഞ്ഞ ആ മഹത്തായ ആയത്തിന് ഇരുപതോളം തഫ്സീറുകൾ പറയുകയാണ് അതെ പത്ത് പറഞ്ഞിട്ടുണ്ട് വലയാലിൻ അസുറു എന്നതിന് അതിന് നാല് അഞ്ച് തഫ്സീറുകൾ പറയുകയാണ് അതിൻ്റെ ശേഷം എന്ന് വരുന്നുണ്ട് ഇരട്ടയും ഒറ്റയുമാണ് സത്യം അതിന് ഇരുപതോളം തഫ്സീറുകൾ പറയുകയാണ് ഇമാം റാസി ഫുദ്ദീൻ ഞാൻ വളരെ ചുരുക്കി വിവരിക്കാം ഇമാം റാസി പറയുകയാണ്

അത്രയും ബഹുമാനമുള്ള ദിനങ്ങൾ വേറെയില്ല മറ്റൊരു തഫ്സീർ അസ്റുൽ മിൻ ഇലാ പറയാണ് മാസത്തിലുള്ള ആദ്യത്തെ പത്താടും അതെ ആ പത്ത് ദിവസം മുഹറം പത്തും വളരെ ബഹുമാന ആസൂറാ ദിനം ആദുൽ മൊഹറം പത്തിന്റെ ദിനങ്ങളിൽ പെട്ടതാണ്

ആ മൂന്ന് ദിവസം പ്രത്യേകം നോമ്പിന് സുന്നത്തുണ്ട് എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മൊഹറം പത്തിൻ്റെ നോമ്പാണ് മുഹറം ഒന്ന് മുതലേ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ പുണ്യമാണ് മുഹറം പത്തും വലിയ പുണ്യമുള്ള ദിനങ്ങളാണ് അതിൻ്റെ രാത്രികൾക്ക് വലിയ പുണ്യമാണ് അതാണ് വലയാലിൻ അശ്രു എന്നതിൻ്റെ ഒരു തഫസീർ മൂന്നാമതായി പറയുന്നു പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് രാത്രികൾ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പത്ത് രാത്രികളിലേലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി പറഞ്ഞില്ലേ ആ പത്ത് രാത്രികൾക്ക് വലിയ ബഹുമാനമാണ് ിലെ അവസാനത്തെ പത്ത് രാത്രികൾ അതിനെ മുൻനിർത്തിയാണ് അത് വലിയ ബഹുമാനമുള്ള രാത്രികളായതുകൊണ്ട് ആ പത്തിന്റെ ഉള്ളിലായിരിക്കുന്നത് കൊണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു അവസാനത്തെ പത്തിൽ നിങ്ങൾ അതാ തേടിക്കോളൂ അന്വേഷിച്ചോളൂ അവിടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്

ും വിവാദത്തിന് പ്രചോദനം നൽകുകയാണ് അതുപോലെ തന്നെ വേറൊരു തഫ്സീർ അമറ അഹ്ലഹു ബി തഹജ്ജുദി നീണ്ട തഹജ്ജുദ് സംസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് വൽ വൽ സത്യം വൽവതുറു വർ തന്നെയാണ് സത്യം അവിടെ വൽവ എന്നും ഓതാം വൽവി തിരി ഒന്നും ഓദാം രണ്ടു നിലക്കും കുർആാനില്ലോത്തുണ്ട് ഖുർആാനിന് സബയ്യായ റാത്തുകൾ ഏഴ് മഹാന്മാരെ ഓതി പഠിപ്പിച്ചതനുസരിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഓതി വന്ന ഒരു രൂപമുണ്ട് അതനുസരിച്ച് മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഖുർആൻ ഓതുന്നത് അങ്ങനെയാണ് ഓതേണ്ടത് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ മണിക്കേണ്ട സ്ഥലത്ത് മണിച്ചു നീട്ടേണ്ട സ്ഥലത്ത് നീട്ടിയും കൃത്യമായ വിധത്തിൽ തെജിവിയതനുസരിച്ചാണ് ഖുർആൻ ഓതേണ്ടത് അക്കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹു താല ഖുർആൻ സെഫായ് നൽകുന്ന സാധുക്കളായ അടിമകൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം പരിശുദ്ധ ഖുർ ഹബീബി മൗലായ അലാ ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നരകത്തിൽ മോചനം ലഭിക്കാൻ കാരണമാണ് അതിന് ഖുർആൻ ഓതേണ്ടതുപോലെ ഓതണം നമ്മൾ ഖുർആൻ ഈ അസീമൽ ഖുർആാൻ ഹക്കീമിന്റെ മുസ്തഖീം അലഹാത്തങ്ങനെയല്ല ഖുർആൻ തേണ്ടത് ഖുർആൻ ഓതേണ്ടത് അതിൻ്റെ ശരിയായ രൂപത്തിലാണ് സാധാരണ സാധാരണയായി സീനോദൊരു പക്ഷേ ഒരു മിനിറ്റ് കൂടുതൽ വേണ്ടി വരും പക്ഷേ നമുക്കതൊന്ന് കൃത്യമായി ഓദിക്കൂടെ ഇങ്ങനെ നിങ്ങൾ ബാപ്പാന്റെ പേരിൽ എത്രയാസീനോദിയിട്ടുണ്ട് നമുക്ക് ഖുർആൻ കുർആാനോതുമ്പോഴേക്ക് തിരക്കായി പോയി എല്ലാറ്റിനും തിരക്കന്നെ തിരക്കില്ലാത്തൊരു സമയവും ഇല്ല എത്രത്തോളം ചോദിച്ചാൽ അത്തരത്തിൽ ഓതാൻ അറിയാവുന്ന മുതഅല്ലിമിങ്ങൾ പോലും കുറാനോതുന്ന സമയത്ത് ഈ അദവുകൾ പാലിക്കാത്തത് വളരെ സങ്കടമല്ലേ ശരിയായ തെരുവീതനുസരിച്ച് ഓതണം പള്ളികളിൽ പ്രത്യേകിച്ചും ഇമാമത്ത് നിൽക്കുന്നവർ ശരിയായ തെരുവീതനുസരിച്ച് അതിൻ്റെ മണിക്കലും നീട്ടലുമൊക്കെ വളരെ കൃത്യമായി ഓതാൻ ശ്രമിക്കണം അല്ലേ അങ്ങനെ അല്ലെങ്കിലോ പഠിച്ചവന്റെ അടുക്കൽ കുറാ നമുക്ക് എതിരു നിന്നാലോ അതിനെ സംബന്ധിച്ച് ബോധം വേണം തെരുവീത് പഠിക്കണം ഞാൻ പറയട്ടെ നമ്മളെ സ്ഥലങ്ങളിലൊക്കെ പള്ളികളുണ്ടല്ലോ ആ പള്ളിയിലെ ഇമാമീങ്ങൾ തെജിവീതറിയാത്തവരാണെങ്കിൽ അവരൊന്ന് തെജിവീത് നന്നായി അറിയുന്നവരിൽ നിന്ന് പഠിക്കട്ടെ അത് പഠിക്കാനുള്ള ചാൻസുകൾ ധാരാളമുണ്ട് അത് ഉപയോഗപ്പെടുത്തട്ടെ എന്നിട്ട് റമദാൻ വരുന്നുണ്ടല്ലോ റമദാനിൽ സുഭിക്ക് ശേഷം വളരെ പെട്ടെന്ന് പോയി ഉറങ്ങണ്ട ഉറങ്ങാൻ പറ്റുന്ന സമയവും പറ്റാത്ത സമയവും ഒക്കെ ഇൻഷാല്ല ഞാൻ വേറെ പറയുന്നുണ്ട് പറഞ്ഞു വന്നത് ആ സുഭിൻ്റെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ അസറിൻ്റെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ പ്രായമുള്ളവരുമല്ലാത്തവരുമൊക്കെ പള്ളിയിലൊന്ന് വട്ടമിട്ടിരുന്ന് മടി വേണ്ട വേണ്ടാലു ഷരീഫിൽ ജിബിരി വസ്സലാമ് വരും അള്ളാഹുവിൻ്റെ റസൂല്ഹു അലൈഹി വസ്ലമ തങ്ങളോട് ഓതാം പറയും എന്നിട്ട് ജിബിരിൽ അലൈഹി ഇസ്ലാം ഇസ്ലാമാവോത്ത് കേൾക്കും അറിവില്ലല്ലോ അറിയാഞ്ഞിട്ടല്ലല്ലോ അലി സ്ലാ ഓതും ലപിതങ്ങള് തിരിച്ചും കേൾക്കും അങ്ങനെ കേൾക്കുന്നത് ഓതുകയും കേൾക്കുകയും ഓതുകയും കേൾക്കുകയും ചെയ്യുന്നത് അതൊരു വലിയ അമലാണ് വലിയ പുണ്യകർമ്മമാണ് ഞാൻ അറുപത്തഞ്ച് കൊല്ലായില്ലേ ഇല്ലേ ഓത് നിപ്പി മുസ്ലിയാരൻ്റെ ഓത്തൻ നിന്ന് നോക്കണം എന്ന ഒരു കിബിറ് നമുക്ക് വേണ്ട അതിന് വേണ്ടിയാ പറഞ്ഞത് നബി അബിതങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അറിവിന് വല്ല കുറവുമുണ്ടോ എന്നാലും കൊല്ലത്തിൽ ഒരിക്കൽ ജിബിരിൽ അലി ഇലാമിൻ്റെ മുമ്പിൽ ഓതിക്കൊടുക്കണം അതുപോലെ ജിബിരിലി സ്ലാ ൾക്ക് ഇങ്ങോട്ടും മോദി കൊടുക്കുന്നു അങ്ങനെ പരസ്പരം കേൾക്കുന്നു ഇമ ബുഖാരി കൊല്ലവും നടന്നു വന്നതാണ് പക്ഷേ അവസാനം വഫാത്താകുന്ന കൊല്ലം അത് റബിന് പന്ത്രണ്ടിനല്ലേ വഫാത്ത് അതിന് മുമ്പത്തെ രണ്ട് തവണ ഹബീബിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നു കൊല്ലത്തിൽ ഒരു തവണയാണ് ഈ കൊല്ലം രണ്ട് തവണയാണ് അതോട് ഹബീബ് അടുത്ത അതനുസരിച്ചായിരുന്നു ഫാത്തിമ അൻഹാ മഹദിയോട് സ്വകാര്യം പറഞ്ഞത് അതേ രണ്ട് പ്രാവശ്യം ജിബിയിൽ വന്നിട്ടുണ്ട് ഫാത്തിമ അതുകൊണ്ട് അടുത്ത വർഷം ബാപ്പ ഉണ്ടാകൂല ഫാത്തിമ ബി പ്രതികളാഹുനെ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു സ്വകാര്യം ആ സ്വകാര്യം എന്തായിരുന്നു ഫാത്തിമാ നിങ്ങൾ കരയണ്ടിവാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിങ്ങൾ ആദ്യം വരുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു ആ ഒരു സ്വകാര്യം എന്താണ് പറഞ്ഞതെന്ന് ഐശ ബി ചോദിച്ചിരുന്നു ഫാത്തിമ ബീവിയോട് ഐഷബീവിക്ക് അത് പറഞ്ഞു കൊടുത്തില്ല കാരണം സ്വകാര്യം പറഞ്ഞ് വേറാളോട് പറയാൻ പാടില്ല ഐസബി ബീവി ചോദിച്ചത് പറയാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കും പഠിക്കാമല്ലോ എന്ന പഠിക്കാനുള്ള ഉത്സാഹത്തിന് ചോദിച്ചതാണ് പക്ഷേ പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യം പറയുന്നതിനു കൊണ്ട് ഇസ്ലാമിന് നിയമം മൂന്നാൾ പോകുമ്പോൾ രണ്ടാൾ സ്വകാര്യം പറയാൻ പാടില്ല കുറെ ആളുണ്ടെങ്കിൽ സ്വകാര്യം പറയുന്നതിന് വിരോധമില്ല അവിടെ രണ്ടാളല്ല മൂന്നാളല്ല അതിലും കൂടുതലുണ്ട് ആ സ്വകാര്യം പറഞ്ഞത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അബീബി നബിതങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട് അങ്ങോട്ട് ഓതി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു കിബിറ് വേണ്ട അസറിന്റെ ശേഷമോ അല്ലെങ്കിൽ അതാ സുഹിന്റെ ശേഷമോ പറ്റുന്ന സമയത്ത് പള്ളികളിൽ ഇരുന്ന് ഉസ്താദുമാർ ജനങ്ങളുടെ ഫാത്തി ഒന്ന് കേട്ട് ആ ഫാത്തിയിൽ വല്ല തിരുത്തുമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം ശ്രദ്ധ ചെയ്യേണ്ട സ്ഥലത്ത് ശ്രദ്ധ ചെയ്യണം നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ മഹല്ലുകളിലും നമ്മുടെ പണ്ഡിതന്മാർ സേവനമായി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനേ ആ പണ്ഡിതന്മാരോട് ഈമാരുള്ള ജനങ്ങൾക്ക് എന്ത് സ്നേഹമുണ്ടാകും എന്ത് ബഹുമാനമുണ്ടാകും എല്ലാവർക്കും ും വലിയ താല്പര്യമുണ്ടാകും നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അതാ സമയം കളയണം വെറുതെ അത് സമയം കളയലല്ല സമയം ഉപയോഗപ്പെടുത്തലാണ് സമയമെന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്ന വിഷയമല്ലാത്ത നിന്റെ സമയങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങളിൽ തിരിച്ചു സമയം കളയെല്ലാം അസറിന്റെ ശേഷം സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് സൊറ പറയുന്നവരില്ലേ സാധാരണക്കാർ തന്നെയും ഖുർആാനും പള്ളിയിലെ തട്ടുകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോഴും ഇരുന്ന് സൊറ പറഞ്ഞ് നേരം പോക്കുന്നവരുള്ളേ ആ പരിശുദ്ധ ഖുർആൻ ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് എനിക്ക് കബിറിലേക്കും മസ്സറിലേക്കും ആ ഖുർആാനിനെ എനിക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഷഫി ആക്കണം എന്ന് ചിന്തിക്കുന്നവൻ പറഞ്ഞു തിലേക്ക് തന്നെ തിരിച്ചു പോകാം അവന്റെ പത്ത് ബഹുമാനമുള്ള രാത്രികൾ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്താണ് ആ ഇരട്ടയും ഒറ്റയും എന്ന് പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ് ഇരുപതോളം തഫ്സീർ ഇമാം പറഞ്ഞു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഒന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് യൗമുൻ നെഹർ പെരുന്നാള് ദിവസം പത്താം ദിനമാണ് പത്ത് ഇരട്ടയാണ് അതെ പത്ത് ഇരട്ടയാണ് അതേ സമയത്ത് വൽവിതർ അറഫ ദിവസം ഒമ്പതിനാണ് ഒമ്പത് ഒറ്റയാണ് ആ ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്നതിനൊരു തഫ്സീർ പിന്നെയോ മറ്റൊരു തഫ്സീർ അതേ ആ ഹജ്ജിന്റെ പത്ത് രാവുകളെ കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ വലയാലിൻ നഷർ പത്ത് രാവുകൾ തന്നെയാണ് സത്യം ിയും അത് തന്നെ ആവർത്തിക്കുകയാണെന്ന് വരാതിരിക്കുന്ന വിധം മറ്റ് ചിലർ പറയുന്ന തഫ്സീർ എന്താണ് അതിന്റെ ശേഷം ഒരു മൂന്ന് പ്രധാന ദിനങ്ങളുണ്ട് അതാണ് തശരീഖ് തശരീഖ് എന്ന് പറഞ്ഞാൽ ആ ആ പത്താമത്തെ ദിവസം മറുത്ത അറവിന്റെ മാംസങ്ങൾ ഉണക്കി വെക്കുന്ന പതിവുണ്ടായിരുന്നു അറബികൾക്ക് ഇന്നത്തതുപോലെ നമ്മുടെ സല്ലാജുകൾ ഫ്രിഡ്ജുകൾ ഉള്ള കാലമല്ലല്ലോ അത് ആ ഇറച്ചി ഉണക്കി വെച്ച കാലം ദിവസങ്ങൾ എന്ന നിലക്കാണ് തശിരീഖിൻ്റെ ദിനങ്ങൾ എന്നതിന് പേര് വന്നത് ഇരിക്കട്ടെ ആ അയ്യാ മുത്തശ്ശിരീഖിൻറെ മൂന്ന് ദിനങ്ങൾ അതിൽ ആദ്യത്തെ രണ്ട് ദിനങ്ങളിൽ മിനയിൽ താമസിച്ച് അങ്ങനത്തെ അന്നത്തെ മകരുമിന് മുമ്പ് ഏറും വെറിഞ്ഞ് പോകാനൊരു വകുപ്പുണ്ട് ഹജ്ജിന്റെ അമലിൽ പമന്ത് അതേ രണ്ട് ദിവസം ഹജ്ജിന് എറിഞ്ഞിട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാൻ വകുപ്പുണ്ട് അപ്പോൾ ആ രണ്ടു ദിവസത്തെ കുറിച്ചാണ് ഇരട്ട കൊണ്ട് സത്യമെന്ന് പറഞ്ഞത് എന്നാൽ മൂന്നാമത്തെ ദിനവും വലിയ ബഹുമാനമുള്ളതാണ് അങ്ങനെ മൂന്നാം ദിനത്തിലും അവിടെ മിനയിൽ കൂടി എന്നിട്ട് ആറും പോന്നു വരുന്നവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ ഒരു ദിനവും കൂടി അമൽ ചെയ്ത പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ ആ മൂന്നാം ദിനത്തെക്കുറിച്ചാണ് വിതുറ് ഒറ്റ എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ തഫ്സീറുകളുണ്ട് ഇനി മറ്റൊരു തഫ്സീറുകൾ തഫ്സീറുകൾക്കണോ അതെ ഇമാം റാസി റാജിതങ്ങള് തന്നെ ഉദ്ധരിക്കുന്നു അൽവിത്ര ആദമു ഒറ്റ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ആദൻ നബി അലി ഇസ്ലാം ഒറ്റക്കായിരുന്നു ആ ആദൻ നബിയെ തന്നെയാണ് സത്യം നബി സലാമിനെ അപ്പോൾ ജോഡിയായി ഇരട്ടയായി തന്നെയാണ് സത്യം ആദമും ും കൂടിയ ഇരട്ടയെ തന്നെയാണ് സത്യം ഇങ്ങനെയും അതിന് തഫ്സീർ പറഞ്ഞവരുണ്ട് ഇനിയോ വേറെ ഒരു തഫസീർ പറയാണ് വളരെ തല്ലേ നിസ്കാരം നിസ്കാരത്തിൽ വിത്തുറായ ഒറ്റയായ നിസ്കാരമുണ്ട് മകരിമങ്ങനെയാണ് മൂന്ന് മൂന്നിറക്കേത്താണ് മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ ഇരട്ടയാണ് സുബി രണ്ട് ഇരട്ടയാണ് ലുഹുർ ഇരട്ടയാണ് അതേ അസർ ഇരട്ടയാണ് ഇരട്ടയാണ് അപ്പോ ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യമെന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നിസ്കാരം തന്നെയാണ് സത്യം ആ നിസ്കാരം കൊണ്ട് അള്ള സത്യം ചെയ്യാനുള്ള കാരണം താലിയ തുല് ഈമാൻ ഈമാനിനോട് തൊട്ടടുത്തു നിൽക്കുക ാണ് നിസ്കാരം അതുകൊണ്ടല്ലേ ഈ ബാനുള്ളവൻ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അഞ്ചു നേരത്തെ നിസ്കാരമാണ് ആ നിസ്കാരത്തെ കൊണ്ടുള്ള നിസ്കാരത്തിന്റെ ബഹുമാനം ആർക്കും അവ്യക്തമല്ല ഇനി വേറെയും തഫ്സീറുകൾ പറയാണ് അതെ ഏതൊരു സൃഷ്ടിയെ നിങ്ങൾ എടുത്തു നോക്കിയാലും ഒന്നുകിൽ അത് ഇരട്ടയായിരിക്കും അല്ലെങ്കിൽ ഒറ്റയായിരിക്കും അതിനാൽ കൊണ്ടും സത്യം ഒറ്റ കൊണ്ടും സത്യമെന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും സിട്ടികളെയും മുൻനിർത്തിയുള്ള സത്യം ചെയ്യുകയാണ് കാരണം ഈ സൃഷ്ടികളെല്ലാം അല്ലോഹുവിനെ അറിയിക്കുന്നതാണ് അല്ലോഹു ആകുന്ന സിട്ടാവുണ്ടെന്ന് അറിയിക്കുന്നതാണു അള്ളാഹു വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ ഫലാൻ നിങ്ങൾ കാണുന്നതും കാണാത്തതും എല്ലാം കൊണ്ടും സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കൊണ്ടും സത്യം ചെയ്യാണ് ഏഴാമത്തെ തഫ്സീർ ജന്ന സ്വർഗത്തിന് ഒരെട്ട് ഡിഗ്രികളുണ്ട് അതേ സമയത്ത് നരകത്തിന് അതിനൊരു ഏഴ് കുഴികളുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ എന്ന് പറഞ്ഞത് അത് സ്വർഗത്തിന്റെ തട്ടുകളാണ് അതിൻ്റെ കവാടങ്ങളാണ് മറ്റത് നരകത്തിലുള്ള താഴോട്ട് താഴോട്ടുള്ള തട്ടുകളാണ് അങ്ങനെയും തഫ്സീറുണ്ട് എനി വേറൊരു തഫ്സീർ പറയുന്നു അവന്റെ സിഫത്തുകളും സൃഷ്ടികളെ സിഫത്തുകളും തമ്മിൽ വ്യത്യാസമുണ്ട് സൃഷ്ടികളുടെ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് പക്ഷേ എന്റെ ഉണ്ടാകൽ എങ്ങനെയാണ് അത് കൂടിയാണ് ഞാൻ മുമ്പില്ലായിരുന്നു എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ കാണൂല ലോഹ നമുക്ക് എല്ലാവർക്കും പൊരുത്തത്തിൽ ദീർഘായുസം അഭിയത്വം തരട്ടെ അപ്പൊ ഇല്ലായ്മയോട് കൂടെയുള്ളവർ ഉള്ളവരുണ്ടാകലേ എനിക്കുള്ളൂ അല്ല വെറും ഉണ്ടാവുക എന്നത് എനിക്കില്ല ഞാനിപ്പോൾ ഹയാത്തുണ്ട് ഞാൻ മുമ്പ് ഹയാത്തില്ലായിരുന്നു ഇനി ഞാൻ ഹയാത്തില്ലാതെ ആകാൻ പോകുന്നുണ്ട് എനിക്ക് അറിവുണ്ട് ചെറിയ അറിവ് അറിവ് മുമ്പില്ലായിരുന്നു അറിവില്ലായ്മയോടുകൂടെയുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ പൂർണ്ണമായ അറിവില്ല അപ്പൊ ജഹലോടുകൂടിയുള്ള എനിക്കുള്ളൂ അതേപോലെ തന്നെ കഴിവ് കഴിവില്ലാതിരിക്കുന്നതോടു കൂടിയുള്ള കഴിവേ എനിക്കുള്ളൂ ഞാൻ മരിച്ചു കിടന്നാൽ സ്വന്തം എനിക്ക് കുളിക്കാൻ പോലും കഴിയില്ല എന്റെ വസ്ത്രം ധരിക്കാൻ തന്നെ കഴിയില്ല കഴിവില്ലായ്മയോടുകൂടെയുള്ള കഴിവേ എനിക്കുള്ളൂ മുമ്പ് എനിക്കൊന്നിനും കഴിവുണ്ടായിരുന്നില്ല എന്നാൽ ഇതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നതും നടക്കും ഉദ്ദേശിക്കാത്തതും നടക്കും എന്നെ കൊണ്ടോർപ്പിച്ച് പറയാൻ കഴിയൂല അങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെതെല്ലാം ഒന്നിൻ്റെ കൂടെ കൂടി ആണ് അതേ കഴിവ് കേടോടു കൂടെയുള്ള കഴിവ് ഇല്ലായ്മ കൂടെയോടുകൂടെയുള്ള ഉണ്ടാകൽ വിവരക്കേടുകൂടെയുള്ള അറിവ് ഇങ്ങനെയല്ലാതെ ഏരട്ടയായിട്ടല്ലാതെ എൻ്റെ സിഫത്തുകളില്ല അതേ സമയത്ത് സമയത്താഹുവോ അവനുള്ളവനാണ് അതേ അള്ളാഹുളളവനാണ് എന്നതല്ലാതെ ഒരില്ലായ്മ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല എന്നും ഉള്ളവനാണ് ഉള്ളവനാണവൻ അവനോ ഒരിക്കലും മൗത്തില്ല ഹയാത്ത് മാത്രമേ ഉള്ളൂ അവനൊരിക്കലും ഒരു വിഷയത്തിലും ജഹിലില്ല വിവരക്കേടില്ല മാത്രമേ ഉള്ളൂ അവൻ ഒരു വിഷയത്തിലും കഴിവ് കേടുള്ള കഴിവ് കേടില്ല കഴിവ് മാത്രമേ ഉള്ളൂ അവൻ ഒരിക്കലും ന്യതയില്ല ഇസ്സത്ത് മാത്രമേ ഉള്ളൂ അകയാൽ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെയും വിത്തുറാണ് ഒറ്റയാണ് സൃഷ്ടികളുടെ സിഫത്തുകൾ ഇരട്ടയാണ് അതാണ് വസ്ഫിത്തു അല്ലെങ്കിൽ അള്ളാഹു സുബാന സത്യം ചെയ്തത് ഇനിയും ഒരുപാട് തഫ്സീറുകൾ അതിന് പറയുന്നുണ്ട് അതൊക്കെ പറയാൻ സമയം പോരാ ചില മഹാന്മാര് പറഞ്ഞു അശ്വ എന്ന് പറഞ്ഞാൽ ആദമും ആദമാവും കൂടി ഇരട്ടിയാണ് അള്ളാഹുനെ ഒറ്റക്കാണ് ഭർത്താവില്ല ഒറ്റക്കാട് മറിയം ബി വി ആണ് ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കൾ അവർ അള്ളാഹുവിനെ അറിയിക്കുന്ന അള്ളാഹാൻ്റെ ചിഹ്നങ്ങളാണ് അവരെ സംബന്ധിച്ചുള്ള പറച്ചിലെല്ലാം അള്ളാഹുവിനെ അറിയിക്കാനുള്ള പറച്ചിലുകളാണ് അതുകൊണ്ട് ഖുർആൻ അതിലെ െല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇരിക്കട്ടെ സഹോദരന്മാരെ മറ്റ് ചില തഫ്സീറുകളിൽ പറഞ്ഞു മൂസാ നബി അലൈഹി ഇലാത്തു വസ്സലാമിന് ഒരൊമ്പത് ദിവസം ഒമ്പത് തെളിവുകൾ കൊടുത്തിരുന്നു അതാണ് അതേ ബിത്ര എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അതേ സമയത്ത് മൂസാ നബി അലൈഹി ഇലാത്തു വസ്സലാം ആ മൂസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ മൈജിതത്തിനാൽ പന്ത്രണ്ട് തോടുകൾ പൊട്ടി ഒലിച്ചിരുന്നു അതാണ് കൊണ്ട് ഉദ്ദേശം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഓ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം വാസാ ഐനാ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന അനുയായികൾ നബിയോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ വെള്ളത്തിന് തേടിയപ്പോൾ ജിതത്ത് കാണിച്ചു കൊടുക്കാൻ അല്ലാഹു പറയുകയാണ് അങ്ങനെ കല്ലിന് വടി കൊണ്ടടിക്കാൻ നിർദ്ദേശിക്കുകയാണ് അള്ളാ എന്തിന് എൻ്റെ കലീമായ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തവർക്ക് അവരെ മുറാതെ ഹാസിലാകണമല്ലോ അല്ലാഹു തേല പറയുന്നു അടിച്ചോ മൂസാ മൂസാനബി കല്ലിന് വടികൊണ്ട് നബി അടിക്കുമ്പോൾ തോടുകളതാ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു പറയാണ് അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും മൊഴജിത മുഖേന സഹായം കിട്ടാൻ വേണ്ടി സഹായം തേടുകയും ചെയ്യുന്ന സുന്നത്തി ജപായത്തിന്റെ സുന്നത്ത് ജപായത്തിന്റെ പതിവ് അത് പൂർവ്വകാലത്തേ ഉള്ള പതിവാണ് നബിയോട് തേടിയപ്പോൾ അള്ളാഹു തേലേന വെള്ളം കൊടുക്കാൻ പറയുന്നതാണ് പാറക്കല്ലിന് പടി കൊണ്ടടിക്കാൻ പറഞ്ഞത് പന്ത്രണ്ട് നദികളല്ലെങ്കിൽ തോടുകൾ അതാ പൊട്ടി ഒഴുകുന്നു ആ പന്ത്രണ്ട് എണ്ണമാണ് ഇരട്ടകൾ തന്നെയാണ് സത്യം പന്ത്രണ്ട് ഇരട്ടയാണല്ലോ എന്നാൽ അവിടെ ഭിത്ര പറഞ്ഞതോ ഒറ്റ ഒമ്പത് തെളിവുകൾ മൂസാന ബിക്കല പ്രത്യേകം കൊടുത്തിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് തെളിവാണെന്ന് അങ്ങനെയും അതിന് തഫ്സീറുണ്ട് സുഹൃത്തുക്കളെ ഖുർആനാണ് ഖുർആാനിന്റെ മേന പറഞ്ഞു തീർക്കാൻ കഴിയൂല ഇനിയും അതിനൊരുപാട് തഫ്സീറുകളുണ്ട് ഇരട്ട എന്ന് പറഞ്ഞത് അവയവങ്ങളാണ് ഇരട്ട എന്ന് പറഞ്ഞത് അവയവങ്ങൾ കൈ രണ്ടുണ്ട് കാല് രണ്ടുണ്ട് അങ്ങനെ അവയവങ്ങൾ പലതും രണ്ടാണ് എന്നാൽ ഹാർട്ട് ഒന്നാണ് ഹാർട്ടിനെ കുറിച്ചാണ് പിത്ര എന്ന് പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെയും അതിന് തഫ്സീറുണ്ട് വേറൊരു തഫ്സീർ എന്താണ് മാസങ്ങള് മുപ്പതുണ്ട് പ്പോൾ അത് ഇരട്ടയാണ് ചില മാസം ഇരുപത്തൊമ്പതാണ് അതൊറ്റയാണ് അങ്ങനെ മാസം ഇരുപത്തി ഒമ്പതായാലും മുപ്പതായാലും രണ്ടിനെയും കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ അതാ എന്ന് പറഞ്ഞത് രണ്ട് ചുണ്ടിനെ കുറിച്ചാണ് രണ്ട് ചുണ്ടിനെ കുറിച്ച് അല്ല പറഞ്ഞില്ലേ വലി സാനം വശത്തേം ഒരു നാവും തന്നു രണ്ട് ചുണ്ടും തന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇരട്ടയായ രണ്ട് ചുണ്ടും ഒറ്റയായ ഒരു നാവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനെ സത്യം ണെന്ന് പറഞ്ഞവരുണ്ട് ഇരട്ടയും ഒറ്റയും എന്ന് പറഞ്ഞാൽ ഇരട്ടയെന്നാല് രണ്ട് ഒറ്റ എന്ന് പറഞ്ഞാൽ ഒരു ആണ് അങ്ങനെ പറഞ്ഞവരുണ്ട് സ്വർഗത്തിന്റെ ഗേറ്റുകളാണ് ഇരട്ടയാണ് അതേവൽ വിബുവാ നരകത്തിന്റെ കപാടങ്ങൾ ഏഴാണ് അതൊറ്റയാണ് ഇങ്ങനെ ഒരുപാട് തഫ്സീറുകൾ ഇരുപത് തഫ്സീറുകൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇതെല്ലാം അതിന്റെ തപ്സീറാകാൻ പറ്റുന്നതാണ് അതൊക്കെയും അതിന്റെ തഫ്സീറാണെന്ന് തന്നെ പറയാം ഇരട്ട തന്നെയാണ് സത്യം ഒറ്റ തന്നെയാണ് സത്യം സത്യം ചെയ്ത് പറയാണ് വല്ല രാത്രി തന്നെയാണ് സത്യം ആ രാത്രി കഴിയുമ്പോൾ രാത്രി ഇങ്ങനെ കഴിഞ്ഞു ആ രാത്രി തന്നെയാണ് സത്യം ആ നിന്ന് വന്നവർ മുസ്തലിഫയിലേക്ക് വന്ന് രാ പ്രയാണം നടത്തി അവിടുന്നതാ കയ സമീപത്തേക്ക് ജമ്രത്തുല്ല ഭാഗത്തേക്ക് അവർ നടക്കുകയുമാണ് പോവുകയുമാണ് അങ്ങനെയും ആ രാത്രി എന്ന് പറയാൻ ഒരു ചാൻസ് ഉണ്ട് അതേ ഇതിലൊക്കെ ബുദ്ധിയുള്ള ഈ സത്യത്തിലൊക്കെ തെളിവുകളില്ലേ ചിന്തക്ക് വകുപ്പുകളില്ലേ യജമാനായ റബ്ബിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ വകുപ്പില്ലേ അല്ല ചോദിക്കുകയാണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന വിഷയം ഇൻഷാ അള്ളന്താണ് പറയുന്നതെന്ന് നമുക്ക് നാളെ പറയാം അള്ളാഹുതേല ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ അതാ തട്ട് ത്തി ഉണർത്തിക്കൊണ്ടിരിക്കുകയാടം രാത്രിയെ സംബന്ധിച്ച പറഞ്ഞല്ലോ അള്ളാൻ്റെ റഹമത്തിൽ പെട്ടതാണ് രാത്രിയും പകലുമാക്കി തന്നത് ലിതസ് കുരൂ രാത്രി നിങ്ങൾ കടക്കത്തോടെ ഒതുക്കത്തോടെ പോയി കിടക്കാനുള്ളതാണ് ാണ് സമാധാനിക്കാനുള്ളതാണ് വലിത്തോമി പകല് സമയം നിങ്ങൾക്ക് പഠിക്കാനും പണിയെടുക്കാനും ജോലിയെടുക്കാനും ബിസിനസ് നടത്താനും ഒക്കെ ഉള്ളതാണ് ഒരു സമയം നിങ്ങൾക്ക് വിശ്രമിക്കാനും ഒരു സമയം നിങ്ങൾക്ക് പണിയെടുക്കാനുമായി രണ്ട് വിധത്തിൽ അള്ളാഹു രാത്രിയും പകലുമാക്കി തന്നതേ എല്ലും ഇതിനൊക്കെ നിങ്ങൾ നന്ദി ചെയ്യാനാണ് സൂറത്തു കസിലോ തആല വിവരിക്കുമ്പോൾ അതേ റൂമിൽ റൂമിലെന്ന് പറയുന്നു മിൻ ആയാതിഹി അള്ളാൻ്റെ തെളിവുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനാമക്കും രാത്രിയിൽ നിങ്ങളെ ഉറക്കം വന്നഹാർ പകലിലും നിങ്ങൾക്ക് ചില ഉറക്കം മിൻ ആ പകലിൽ നിങ്ങളതാ ഔദാര്യം തേടി ജോലിക്കും കൃഷിക്കും മറ്റു പല പരിപാടിക്കും പോകുന്ന കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം വലിയ വലിയ തെളിവുകളുണ്ട് രാത്രി സമയത്ത് പലതും പഠിക്കാനുണ്ട് പകൽ സമയത്ത് പലതും പഠിക്കാനുണ്ട് രാത്രിയിൽ വിശ്രമിക്കേണ്ടതുണ്ട് പകലിൽ തൊഴിലടിക്കേണ്ടതുണ്ട് സാധാരണ നിലക്കുള്ളൊരു നിലവാരമാണ് ഞാൻ പറഞ്ഞത് രാത്രി ഉറങ്ങാനുള്ളതാണ് എന്റെ ചെറുപ്പക്കാരേ രാത്രിയിൽ ഇഷ നിസ്കാരത്തിന് ശേഷം ഫിൽമ് പറയാൻ വേണ്ടിയോ വല്ല അതിഥികളെയും സൽക്കരിക്കാൻ വേണ്ടിയോ സ്വന്തം ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ രാത്രിയിൽ ഇഷ്ട ശേഷം സംസാരിക്കുന്നത് അവാഹുവിൻ്റെ റസൂലി വിരോ നേരത്തെ പോയി കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക വൈകുന്നേരമായാൽ എല്ലാ പക്ഷികളും കൂട്ടിൽ കൂടിപ്പോയില്ലേ അതേ സുഭീൻ്റെ മുമ്പ് തന്നെ കോഴി എഴുന്നേറ്റ് എഴുന്നേറ്റുകാൻ തുടങ്ങിയില്ലേ പക്ഷികൾ ശബ്ദിക്കാൻ തുടങ്ങിയില്ലേ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് കൊടുത്ത ഓരോ സമയവും അനുയോജ്യമായതിൽ ഈ പക്ഷികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഓ ചെറുപ്പക്കാരാ നീ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിന് പകരം ഓവുപാലത്തിൻ്റെ മേലെ ഇരുന്ന് രാത്രി പാതിരക്ക് സൊറ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ നല്ല ലൈറ്റും വെച്ചിട്ട് അവിടെ പോയി ഒരു മണി രണ്ടു മണിക്ക് കളിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അത് ഹബീബിന് വിധങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല കേട്ടോ നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക നിന്നെയും എന്നെയും ഇവിടെ സിട്ടിച്ചത് സൊറ പറയാനല്ല ഇവിടെ കളിച്ച് വണങ്ങാനാണ് അതുകൊണ്ട് ആരോഗ്യത്തിന് ഗുണകരമായ കളിയൊന്നും തീരെ കളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല ഉറക്കമൊഴിച്ചിട്ടല്ല കളിക്കേണ്ടത് അതേ ഉറക്കമൊഴിച്ച് കളിക്കുന്ന നീ പിറ്റെന്ന് രാവിലെ ആകുമ്പോ സുബിഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയില്ലേ നീ റബ്ബുമായി അകന്നില്ലേ ഹബീബിന് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ നീ ഉറക്കത്തിൽ കൂർക്കം വലിച്ചില്ലേ അതുകൊണ്ടാ പറഞ്ഞത് നീ നിൻ്റെ സമയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇനി മറ്റുള്ള ഉറക്കത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാർ ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നാളെ ഞാൻ അതിനെ സംബന്ധിച്ച് പറയാ മഹാത്മാരായ പണ്ഡിതന്മാർ പതിനൊന്ന് സ്ഥലത്ത് ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് സ്ഥലത്ത് ഉറങ്ങുന്നവരെ ഉണർത്താൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഉപയോഗിച്ചാൽ ഞാൻ നാളെ പറയാം ഇപ്പോൾ ഒരു പറക്കത്തിന് വേണ്ടി ചെറിയ ഒരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ ജല്ല ജലാലുഹു നമ്മുടെ ഈ മജിലിസ് അള്ളാഹു ചെയ്യട്ടെ സുഹൃത്തുക്കളെ എല്ലാരും ഉറങ്ങുന്നവരാരണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ സന്തോഷമാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അള്ളാഹു നമ്മുടെ വയസ്സുള്ള ആളുകൾ കാലിന് മുട്ടിന് വേദന ഉള്ളതൊന്നും ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞത് നമുക്ക് നല്ല ചികിത്സ ആവശ്യമാണ് ഏത് ചികിത്സ ശരീരത്തിന്റെ ചികിത്സ നമ്മുടെ ആത്മാവിനുള്ള ചികിത്സ ഒരു മഹാനിങ്ങനെ പോവായിരുന്നു ഒരാൾ ഇങ്ങനെ ഒരു ഡോക്ടർ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നു ചികിത്സിക്കുന്ന ഡോക്ടറെ ചികിത്സിക്കോ അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ആ ചികിത്സിക്കും രോഗം പറയുന്നു പറഞ്ഞു ദോഷങ്ങൾ അതിനെ ഇരുട്ടാക്കി ഇരുട്ടാക്കിക്കളഞ്ഞു ഇപ്പൊ ഒന്ന് പറഞ്ഞാലും അപ്പൊ ചോദിച്ചു അതിലെന്തെങ്കിലും മരുന്നുണ്ടോ

ഒരു ദിവസം എത്ര സമയം പറയാറുണ്ട് സുഹൃത്തുക്കളെ വേദ പറയാൻ തുടങ്ങി നാൽപ്പതോളം കൊല്ലമായി എത്ര പ്രാവശ്യം ഈ പാവപ്പെട്ടവൻ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം നൂറ് പ്രാവശ്യം പറഞ്ഞു ഒരൊറ്റ തെറ്റും ജീവിതത്തിൽ ചെയ്തില്ല ചെയ്യൂല ചിന്തിക്കൂല

റബ്ബിന്റെ പുണ്യകർമ്മത്തിലേ കൂടി വരികൾ ജബാറ് എല്ലാ മടക്കി ഭരിക്കുന്ന എന്തിനും കഴിവുള്ള റബിനോട് വന്നു പോയി അല്ലാ ജീവിതത്തിൽ വിരോധിച്ചത് ചെയ്തു പോയി അല്ലാത്ത കൽപ്പിച്ചതൊഴിഞ്ഞുപോയി അല്ലാത്ത നിന്ന മറികടക്കാൻ കഴിയൂല മരിക്കുന്നതിന് മുമ്പും മാപ്പാക്കി പാട്ടി രക്ഷപ്പെടുത്തണമല്ലാ അള്ളാഹുവിനോട് എതിർബോധിപ്പിക്കുക ഇതാണ് മനസ്സിന്റെ ചികിത്സ വസിഫാൻ കുയൂബ് എല്ലാ രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബിൽ നിന്ന് നിന്റെ മനസ്സിന് ശമനം കിട്ടാറുള്ള വഴി ഇതാണ് അതങ്ങ് പറഞ്ഞപ്പ ചോദ്യകർത്താവായ സ്വാലിയായ പരിഷ്യ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു നീയാണോ ഡോക്ടർ നീ എന്റെ മനസ്സിന് ചികിത്സ പറഞ്ഞത് ശരിയാളും അപ്പോൾ ആ ഡോക്ടറെ മറുപടി യാതാൽ മറഞ്ഞ ൗവ സ്വീകരിക്കുന്ന റബിലേക്ക് മനസ്സുകൊണ്ട് വണങ്ങി നല്ലതിലേക്ക് നീങ്ങുന്നവര് ചൊവയു വരുന്നവനുള്ള ചികിത്സയാണത് ഓ സുഹൃത്തുക്കളെ നമ്മുടെ കൽബു അള്ളാഹുവിലേക്ക് തിരിയണം അവനോട് താഴ്മ കാണിക്കുന്ന കൽബാകളും അതേ സമയത്ത് കൽബം ഉറച്ചുപോയാൽ പടച്ചവലെ ചോദ്യം ചെയ്യും ഈ പുകഴ്ത്തും അങ്ങനെ അള്ളാൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യും ഉറച്ചാൽ അങ്ങനെയല്ലേ പാറക്കല്ലിലേക്ക് നിങ്ങളൊരു കല്ലെടുത്ത് എറിച്ച് നോക്കൂ പാറയിലേക്കാ കല്ല് കടക്കൂലാ ഉറച്ചുപോയതാണ് സുമ്മസത്ത് ഹിജാറാ അരസൊറച്ച് പോയാൽ കല്ല് പോലെയാണ് കല്ല് തെറിച്ചിങ്ങോട്ട് വരും എന്തെറിഞ്ഞാലും തെറിച്ചിങ് വരും റബ്ബർ പന്തെറിഞ്ഞാലും തെറിച്ചിങ്ങോട്ട് വരും എന്നാൽ വളക്കൂറുള്ള ചളിമണ്ണാണെങ്കിലോ അതിലേക്കെറിഞ്ഞാൽ അതങ്ങ് കടന്നു ചെല്ലും അതൊരു വിത്താണെങ്കിൽ അത് മുളപ്പിക്കും ആ വിത്തെറിഞ്ഞവൻ ആരാണ് അത് നോട്ടമില്ല വിത്തിട്ട് കൊടുക്കുന്നവൻ എത്ര മുഷിഞ്ഞ ഷട്ടും തുണിയുമുള്ളവനാണെങ്കിലും അവൻ എത്രയോ അതേ പാവപ്പെട്ടവനാണെങ്കിലും അറിവ് കുറഞ്ഞവനാണെങ്കിലും ആ വിത്ത് നല്ലതാണോ ആ ചളി മണ്ണിൽ വളക്കൂറുള്ള മണ്ണിൽ അതങ്ങ് ൊഴുത്തികും അതിൽ നിന്ന് നല്ല മുള പൊളിച്ചു വരും ഇതുപോലെ അത് പറയുന്ന ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും നിങ്ങളെ കൽബ് നന്നോ നല്ല വളക്കൂറുള്ളതാണോ നല്ലൊരു വിത്തൊരു മാന്യൻ കല്ലിൽ വിതച്ചാൽ അത് കരികേയുള്ളൂ പറയുന്നവൻ എത്ര നന്നായിട്ടും കാര്യമില്ലല്ലോ ഇത് വളക്കൂറുള്ള മണ്ണിൽ വന്ന് വീഴണമല്ലോ അതുകൊണ്ട് അവൻ മനസ് അിലേക്ക് തിരിച്ച് താഴ്മയോടുകൂടെ നിങ്ങൾ പങ്കെടുത്തോളൂ അത് നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള വഴിയായിട്ടെ എല്ലാരൊരു മൂന്ന് صلى الله على محمد صلى الله عليه وسلم